ഒഴിവായിരുപ്പാ. കുറച്ചുകൂടി ചേർക്കായിരുന്നു. ഇത് ഒറിജിനൽ വെള്ളം ചേർക്കാത്തത്, അതായത് സാമ്പിൾ. എല്ലാം കാണുന്നവനും കണ്ടറിയുന്നവനുമാണല്ലോ നീ, എന്നിട്ട് ഇവിടെ നടക്കുന്ന ഒന്നും അവിടെ നിന്ന് കാണുന്നില്ലല്ലോ ഭഗവാനെ. കണ്ട ഏ കണ്ടില്ലായിരിക്കും. പട്ടിണിയും പരിവട്ടം ഒക്കെ പറഞ്ഞു വരുന്ന തൊഴിലില്ലാത്തവന്മാരെ ഞാനിവിടെ വിളിച്ച് പണിക്ക് നിർത്തും. പക്ഷെ അവന്മാർക്ക് ആ വിചാരം വേണ്ടേ? ഇങ്ങോട്ട് വാടാന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോവും. കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, തമ്മിൽ ഭേദം ഇവനാണെന്ന് പറയുമ്പോ മറ്റുള്ള പണിക്കാരുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇവന്മാരെ ഒക്കെ വെച്ച് ഞാൻ ഈ ഹോട്ടൽ എങ്ങനെ നടത്തിക്കൊണ്ട് പോകും എന്റെ ഭഗവാനെ. ഇന്ന് ഒരുപാട് വൈകിയാ. പെരിച്ചാഴിയെ മാന്താൻ പഠിപ്പിക്കല്ലേ? എന്താണ് ഇത്? കുപ്പിയിൽ പാല്, കുപ്പിപ്പാല് കൂടെ നടക്കാൻ. നീ കല്യാണം കഴിച്ചില്ലല്ലോ മുരുക. ഓ, ഇങ്ങോട്ട് വിളിച്ചപ്പോ അങ്ങോട്ട് പോയത് കണ്ടില്ലേ? ഇതൊന്നും എടുത്ത് അകത്തേക്ക് വെച്ചേ. ഇതാ അകത്തേക്ക. ഞാനാ രവി പപ്പനാവാ. എപ്രായ കുട്ടി? ഓ, ഇവന്മാര് കുളി തേവാരം കഴിഞ്ഞു വരുമ്പം നേരം കുറെ ആവുമല്ലോ. ആ ബാലകൃഷ്ണനെ കാണാനില്ലല്ലോ. ഗുരുവായൂരപ്പ, ഈ അഞ്ചുമന ക്ഷേത്രത്തിലേക്കുള്ള വഴി ഞാൻ ആരോട് ചോദിക്കും? അവൾ ഇവിടെ വരുമെന്നാണല്ലോ പറഞ്ഞത്. ഈ പെൺകുട്ടികൾ ഇങ്ങനെ ഓരോ ദിവസം ഓരോ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങിയാൽ എന്നെ പോലുള്ളവർ എന്ത് ചെയ്യും? ഒരു പൊട്ടനെ പറഞ്ഞു വിടാൻ പറ്റ പാടെ എനിക്കേ ഉള്ളൂ. ഇതെന്താണ് പൊട്ടന്മാരുടെ സംസാരം എന്ന് പറഞ്ഞ? ഒന്ന് പോണ അവിടുന്ന്. ഈശ്വരൻ ചേട്ടൻ വെളുപ്പാങ്കലത്തെ സാമ്പാർ റെഡി ആവണം, പെട്ടെന്ന് റെഡിയാക്ക്. സാമ്പാർ ഓക്കെ, ആ കാര്യത്തിൽ നീ പേടിക്കണ്ട, അതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലേ. നല്ല പയ്യൻ, രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി നീ വരുന്നത് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് എന്റെ ബാലകൃഷ്ണ. ആഭിജാത്യമുള്ള പെരുമാറ്റം, ആരെയും ആകർഷിക്കുന്ന നിന്റെ ഈ സൗന്ദര്യം. ഈ സൗന്ദര്യവും തറവാടുത്തൊന്നും എന്റെ മെടുക്കൽ ഈശ്വരൻ ചേട്ടാ, മുകളിലിരിക്കുന്ന ഈശ്വരന്റെ കൃപാകടാക്ഷം. എന്താടാ, എനിക്കൊന്നും അറിയില്ലെന്നാണോ എന്റെ വിചാരം? നിന്റെ ഒരു ഭക്തി. നീ അമ്പലത്തിൽ പോകുന്ന ദേവിയെ തൊടാനൊന്നുമല്ല, ഈ നാട്ടിൽ കുറെ ദേവികളുണ്ട്, അവരെ തൊടാനല്ലേ നീ പോകുന്നേ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷേ എന്റെ ഭക്തിയിൽ കളങ്കം ചേർത്തരുത്. ഭക്തിയിലല്ല, നിന്നെയാ ചേർത്തേണ്ടത്. അവനവന്റെ വിശ്വാസ പ്രമാണങ്ങളെ സഹചരീകരിച്ചാൽ ഗോപ്രേക്ഷോന്മുഖതയുടെ ശോർദൂല ഷന്തവരാളികൾ. ഇങ്ങനെ പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട, ഒന്ന് ചോദിച്ചോട്ടെ, നീ പറഞ്ഞത് മലയാള നിഘണ്ടുള്ള വാക്കുകളാണോ? അല്ല, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാ. കുറച്ച് കട്ടിയും കനവും ഒക്കെ ഉള്ളത് കൊണ്ട് പ്രയോഗിക്കാൻ ഒരു സുഖമുണ്ടല്ലോ. എന്താ ഈ വാക്കുകളുടെ അർത്ഥം? അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ പ്രയോഗിച്ച് പ്രയോഗിച്ചാണല്ലോ വാക്കുകൾക്ക് അർത്ഥം ഉണ്ടാകുന്നത്. ജർമ്മൻ ഹുണ്ടർത്തിന്റെ. ഒരു ഹുണ്ടർത്തിന്റെ കാര്യം എനിക്ക് കേൾക്കണ്ട, രാവിലെ അവനവന്റെ കാര്യം നോക്കിയാ മതി. നീ തൊട്ടില്ലല്ലോ. അത് മാഞ്ഞു പോയതായിരിക്കും ചേട്ടൻ. തൊട്ട് ഗോപി വരപ്പിച്ചു, ഗോപി വരപ്പിച്ചു കേട്ടിട്ടേ ഉള്ളൂ. പെരിച്ചാരിയെ മാന്താ പഠിപ്പിക്കരുത്, ഇന്നലത്തെ കണക്കിൽ 15 രൂപ കുറവുണ്ട്. നീ എന്റെ പുക കണ്ടേ അടുക്കുവല്ലേ ദരിദ്രവാസി. ദരിദ്രവാസി അല്ല ചേട്ടാ, ഞാനും ചേട്ടനെ പോലെ ഒരു നല്ല തറവാട്ടിൽ ജനിച്ചു വളർന്നവനാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് ഈ ഹോട്ടലിലെ കാഷ്യറായിട്ട് ജോലി നോക്കുന്നു എന്ന് എഴുതി തീരെ അങ്ങ് ചവിട്ടി തേക്കരുത്. എന്താ ബാലകൃഷ്ണ ഇത്? നിന്നോട് അത്രയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിട്ടല്ലേ ഞാൻ ഇതൊക്കെ പറയണത്. ക്ഷമിക്ക്, ക്ഷമിച്ചു എന്ന് ഒരു വാക്ക് പറയടാ. കള ചേട്ടാ, ഞാനത് എപ്പോഴേ മറന്നു. ചട്ടിയും കലയും ഒക്കെ ആകുമ്പോ തട്ടിയും മുട്ടിയും കിടക്കും. കറക്റ്റ്,
എനിക്കറിയാം ചേട്ടന് ബുദ്ധി അല്പം കുറവാണെങ്കിലും പറയുന്നതെല്ലാം വിവരക്കേടായിരിക്കും. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൊയ്യുമ്മ ഗുണ്ടാരോ എന്റെ അമ്മോ, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൊയ്യുമ്മ ഗുണ്ടാരോ. വടക്കോട്ട് പോയപ്പ മാവുമ മാങ്ങ തൊയ്യുമ്മ ഗുണ്ടാരോ എന്റെ അമ്മോ, തെക്കോട്ട് പോയപ്പ മാവൊന്ന് കണ്ടേ തൊയ്യുമ്മ ഗുണ്ടാരോ. ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൊയ്യുമ്മ ഗുണ്ടാരോ എന്റെ അമ്മോ, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൊയ്യുമ്മ ഗുണ്ടാരോ എന്റെ അമ്മോ, ആ കൊമ്പ് ഈ കൊമ്പ് ചാടി കുലുക്കി തൊയ്യുമ്മ ഗുണ്ടാരോ. ഇവിടെ നടിച്ചാലും അവിടെ നടിച്ചാലും ഉണ്ടാക്കുന്ന ചായ ആണല്ലോ. എടേ, നിന്നോട് ഞാൻ പറഞ്ഞാളും പറഞ്ഞിട്ടുണ്ട്, ജോലി ചെയ്യുമ്പോ മാറത്ത തോർത്തങ്ങൾ എടുത്തു, ഇല്ലെങ്കി പാട്ടല്ല ഇവിടെ കച്ചേരി നടത്തും. പ്രശ്നിച്ചൊന്നും ഒന്നില്ല, എന്തോ ഒരാത്തും ചോദിക്കുകയായിരുന്നു. കൊറേ ദിവസമായി ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നു, 18 കരയുന്നവരെങ്കിലും അവളെ ഒന്ന് വെറുതെ വരടാ, ഇല്ലെങ്കിൽ എല്ലാം അവിടെ ചെന്ന് കിടന്ന് അഴി എണ്ണേണ്ടി വരും. എനിക്ക് 18 വയസ്സ്, ഈ എടോ മാസത്തിൽ തികയും മുതലാളി. ഓ, 18 കഴിയാൻ കാത്തിരിക്കുക, വെളച്ചിൽ കാണിച്ച ഈ നിമിഷം ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും, പിന്നെ നീയൊക്കെ ഇവിടുത്തെ എച്ചിൽ കഴിയേണ്ടി വരും. കറക്റ്റ് ചേട്ടാ, വന്ന നിയമർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതായി വരിക. ഏത് സമയം ആ പെണ്ണിന്റെ വായി നോക്കി നിൽക്കുക, ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു. എടാ, ആണുങ്ങളായ ഒരു വ്യക്തി രൂക്തതയൊക്കെ വേണം. ആ ശരിയാ, അവനെ കണ്ട് പടി. നീ അവിടെ നിന്ന് ആ പെണ്ണിനെ നോക്കി കളറിപ്പയറ്റ് പോലെ ഏതാണ്ടൊക്കെ കാണിക്കണം ഞാൻ കണ്ടതാ. രാവിലെ ഞാൻ നിനക്കൊരു വാണി തന്ന ഓർമ്മയുണ്ടല്ലോ, നീന്താൻ പഠിപ്പിക്കല്ലേ? നീന്താനല്ല, മാന്താ പഠിപ്പിക്കരുത്. ഈശ്വരദാസനെ ചോറ് തിന്നപ്പോ നിനക്കൊക്കെ എല്ലി കുത്തുന്നുണ്ടല്ലടാ. ആ പിന്നെ ഇവിടത്തെ ആഹാരം കഴിച്ചു കഴിച്ച് ഞാൻ ഈ പരുവത്തിലായി. ഇയാള് വെയിറ്റ് ചെയ്യട്ടാ, ഉഴുന്നോട ഇപ്പൊ കൊണ്ടുവരും. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛൻ, അമ്മ, ഏട്ടന്മാര്, എല്ലാവരും ഉണ്ട്. അച്ഛൻ എന്ത് ചെയ്യുന്നു? പോലീസിലാ. പോലീസിലാണെങ്കിലും ആള് പാവമായിരിക്കും അല്ലേ? ഏ, ആര് പറഞ്ഞു? ഭയങ്കര ചൂടനാ ഇവിടെ. എല്ലാവരും അച്ഛനെ വിളിക്കുന്നത് ഇടിയൻ ഭാർഗവൻ എന്നാ. ഇടിയൻ എന്നൊക്കെ പേരുണ്ടാവെങ്കിലും ചിലരെങ്ങനെ ഇടിക്കൊന്നുമില്ല. 10 രൂപ 50 പൈസ. നീ പോയി കാഷ്യർക്കും മാനേജർക്കും സ്പെഷ്യൽ ചായ എടുത്തോണ്ട് വാ. ഇതായി ഒമാരുടെ കുഴപ്പം, ഈ പാഴ്സൽ ഒന്നും നന്നായിട്ട് പാക്ക് ചെയ്യൂല. തനിക്കിതെല്ലാം ഫ്രീ ആകട്ടോ, ഈ അച്ചപ്പവും ഫ്രീ. പിന്നെ ഇതിനകത്ത് ഞാനൊരു എഴുത്ത് കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ, ഇത് വായിച്ചിട്ട് നാളെ തന്നെ എനിക്ക് മറുപടി തരണം. പിന്നെ എന്ത് പലഹാരം വേണമെങ്കിലും തലോട് ഇവിടെ വന്നാൽ മതി, തനിക്കെല്ലാം ഫ്രീയാ. ബാക്കി 50 പൈസ അച്ഛന്റെ പറ്റിൽ എഴുതിട്ടു പറഞ്ഞാൽ മതി. ഇത് ഞാൻ എഴുതിയൊന്നുമല്ല. എത്രയും പ്രിയപ്പെട്ട തങ്കക്കട്ടിക്ക്, പൊന്നിൽ കുളിച്ചു നിൽക്കുന്ന ചന്ദ്രികാ വസന്തത്തിൽ നമുക്കൊരു ദിവസം ഒന്ന് സഖചടീകരിക്കണ്ടേ എന്ന് സ്വന്തം മടത്തിപ്പറമ്പിൽ ബാലകൃഷ്ണൻ ഒപ്പ്. എന്താണ് ഇത്? എന്താണ് ഈ സഖചടീകരിക്കൽ? അത് പിന്നെ ചേട്ടാ, ആ കുട്ടിക്ക് എന്റെ കയ്യിൽ നിന്ന് സംഗീതം പഠിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം, ആ ആഗ്രഹം സഹജടീകരിച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതിയ. അതിനു മുമ്പ് കൊറേ നാളായി ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹമുണ്ട്, അതൊന്ന് സഹജടീകരിച്ചോട്ടെ. സന്തോഷേ, 1000 രൂപ കൊടുത്തെ. നീ പോയി നല്ല എല്ലില്ലാത്ത ഒരു 10 കിലോ ആട്ടറച്ചു പൊടിച്ചിട്ടു, ഇതുപോലെ എല്ലും തോലും ഉള്ളതല്ല. അപ്പോഴേക്ക് പിണങ്ങിയോ. നീയൊക്കെ വഴിപഴച്ചു പോകുന്നത് കാണാൻ വിഷമമുണ്ടായിട്ടല്ലേ ഞാനിതൊക്കെ ചെയ്യുന്നത്. പോട്ടെ ബാലകൃഷ്ണ, അറിയാതെ ഞാനൊന്ന് പൊട്ടിച്ചു പോയി. പറ, അതിന് പരിഹാരമായിട്ട് നിനക്ക് എന്താ വേണ്ടത്? ഷർട്ട് വേണോ, മുണ്ട് വേണോ, പാന്റ് വേണോ, കൂളിംഗ് ഗ്ലാസ് വേണോ? പറ, ഞാൻ എന്തു വേണമെന്ന് ചെയ്യാം. എന്തുവേണമെങ്കിലും ചെയ്യോ. എന്തു വേണമെന്ന് ഞാൻ ചെയ്തു തരാം. എന്നാ ഒരു ഉപകാരം ചെയ്തു തന്നാ മതി, എനിക്ക് വേണ്ടി ഈ എഴുത്ത് ആ പോലീസുകാരന്റെ മോളുടെ കയ്യില് ചേട്ടൻ ഒന്നും പോയി കൊടുക്കാമോ? പടക്കം കൊണ്ട് പറഞ്ഞേക്കോളൂ അവിടുന്ന്. പേടിക്കാനൊന്നുമില്ല അളിയാ,
കാലത്തെ നമ്പർ ഇറക്കി അങ്ങനെ സാരൊപ്പിച്ചെടുത്തതാ. ആഹാ, അത്രയല്ല അത്രേ ഉള്ളൂ. അല്ല നീ ഇപ്പൊ എങ്ങോട്ടാ? മുതലാളി പറഞ്ഞ് 10 കിലോ മട്ടൻ വാങ്ങാൻ. ആ എങ്കി വണ്ടി വിട്ടോ, ഞാനും വരാ. ഫോട്ടോ എങ്ങനെ വേം വിട്ടോളിയോ? എന്താ എന്താ? ഒന്നുമില്ലടാ, മുണ്ടഴിഞ്ഞ് തടാ. വിട്ടോ വണ്ടി വിട്ടോ. എന്റെ അല്ല, അങ്ങനെ പോട്ടെ, അങ്ങനെ വേം വിട്ടു വയ്ക്കോ. എന്തൊക്കെ ഉണ്ട് ഇക്ക മാർക്കറ്റ് വിശേഷങ്ങള്? എടാ റാമാനെ, വെട്ടുകാരൻ നാട്ടിൽ പോയിരിക്കുക. നാളെ മുതൽ 5 ദിവസത്തേക്ക് വെട്ടാൻ നീ നിൽക്കുവോ? ആ പണി നിർത്തിയാണ് ഇതൊക്കെ. രക്തം കണ്ട ഇപ്പൊ എനിക്ക് തലയിട്ടു. കാതർക്കോ, ഒരു 10 കിലോ നല്ല ഇളയ നോക്കി എടുത്തോ. ഇളയതും പിഷാരടി ഒന്നുമില്ല, നല്ല മട്ടം വേണമെങ്കിൽ നീ വാങ്ങിക്കോ. അല്ല ഇക്ക ഇതിനു മുമ്പ് ലേഡി ഡോക്ടർ ആയിരുന്നു. ഏയ് വെട്ടണ്ടി വെച്ചതാ. ഈശ്വരൻ ചേട്ടന് 1000 രൂപ വന്ന ഇപ്പൊ 300 ഉണ്ട്. ഏ 300 കൂടി ഉണ്ടല്ലേ. വഴിയിലെങ്ങനെ കാണാം. കാതർക്കോ എടുത്തു വെച്ചോട്ടാ, ഞാൻ പോരാ. ഓടാ എവിടെയെങ്കിലും നോക്കാം, ദൈവമേ എവിടെ കാണാനത്. മുതലാളിയോട് പറഞ്ഞ ആ നിമിഷം എനിക്ക് മയ്യപ്പെട്ടു. ഉറപ്പാ, അതാലോചിച്ച് നീ വിഷമിക്കണ്ട. നിനക്കുള്ള മയ്യപ്പെട്ടി ഞാൻ ശരിയാക്കി തരാം. തലയിൽ തീ വീണപ്പോ അവന്റെ ഒരു തമാശ. എന്റെ അമ്മോ, എടാ ഇറച്ചി പിടിക്കാൻ വന്നിട്ടോട് കഥ മതിരിക്കുക. ആ പിശകം പിശാച്ച ഇവിടെ കയറി പിടിച്ചു തുടങ്ങി. വേഗം ഇറച്ചി കൊണ്ട് ചെല്ലു. കാശ് കളഞ്ഞു പോയിന്ത. ഏ 1000 രൂപ കളഞ്ഞു അല്ലേ? ആ പിശാച്ച നിന്ന് കൊല്ലും, അത് ഉറപ്പാ. 300 രൂപ പോക്കറ്റിലുണ്ട്, 700 രൂപയും പോയി. മുതലാളി അറിഞ്ഞ എന്നെ വെട്ടി മട്ടൻ ഫ്രൈ ഉണ്ടാക്കും. എടാ ചെങ്ങന തന്നെ കണ്ണാടി വേണ്ട, നിന്നെ ഞാൻ സഹായിക്കാം. അളിയാ നീ ആ 300 എന്നിട്ട് നിനക്ക് 10 ഇറച്ചി വേണം, അത്രയേ ഉള്ളൂ. നീ ആ 300 തന്നെ, ബാക്കി എന്റെ പരിചയമുള്ള സേത കടകടയെന്ന് കടം പറയാ. നീ ധൈര്യമായിട്ടിരിക്ക, നല്ല ബെസ്റ്റ് ഹോട്ടൻ ഞാൻ കൊണ്ടുവരാം. പോരെ പോട്ടെ. ഇല്ല പോരട്ടെ. അനങ്കല്ലേ പറഞ്ഞേ നിന്നെ പൊള്ളിക്കുന്നത്. ഈ മാളവും നിന്റെ കൈകളാ. വെറും 10 കിലോ മതി, ബാക്കി ഇറച്ചി കൂടുതലുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. പഞ്ഞിക്കടയിൽ പട്ടിക്ക് എന്താ കാര്യമെന്ന്? പട്ടിയുടെ കാര്യം അറിയാ ഞാനോട് നോക്കുന്നത്. ഇവന് പരിചയമുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിത്തുള്ള നല്ല സൂപ്പർ എ1 മട്ടനാ. എന്നാ ഒരു കാര്യച്ചേ, നാളെ മുതൽ നീ വട്ടം വാങ്ങിയാ മതിടാ. മുതലാളി സമ്മതിച്ചാൽ ചിലപ്പോ 12 കിലോ ചിലപ്പോ 14 കിലോ കൊണ്ടുവന്നിരിക്കും. കിട്ടുമെന്ന് വിചാരിക്കും തൂക്കം. അതാണ് ഈ മാള ഗോവിന്ദൻ. പിന്നെ ചില ദിവസം 9 ആയിരിക്കും. 12 ഉം 14 ഉം ഒക്കെ കിട്ടിട്ട് ഒരു ദിവസം 9 ആയാലും സാരമില്ല. കണ്ടോടെ ആമ്പിള്ളേര്. മുതലാളിക്ക് ബിസിനസ് കൊണ്ട് ദോഷമൊന്നുമില്ലെങ്കിൽ ഈ ബിസിനസ് സ്ഥിരമായി ഞാൻ തന്നെ ചെയ്തോളാം. ആഹാ, ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നാ ശരിയാവൂല. പോലീസ് സ്റ്റേഷനിലേക്ക് 10 പ്ലേറ്റ് മട്ടൻ ഫ്രൈയും 15 പ്ലേറ്റ് കറിയും 1 മണിക്ക് മുമ്പ് എത്തിക്കാനുള്ളതാ. ശരിയാ, പെട്ടെന്ന് അടുത്ത കേട്ട്. നല്ല ബെസ്റ്റ് മട്ടൻ, ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു പ്ലേറ്റ് അടിച്ചിട്ട് തന്നെ കാര്യം. ബ്രൂണേ, ബ്രൂണേ, എന്താ ഡാഡി? മോനെ, എന്താ? നമ്മുടെ ബ്രൂണി ചങ്ങലയും പൊട്ടിച്ചോടി. എങ്ങോട്ട്? അറിയില്ല, ഡാഡി പോയി നോക്കിട്ട് വരാം. ഊണ് റെഡി, ഊണല്ല റെഡി, നല്ല അസല അടി റെഡി. ബീഫ് ഉണ്ടോ? അയ്യോ ബീഫ് ഇല്ല, നല്ല മട്ടൻ ചാപ്സ് എടുക്കട്ടെ. എടുത്തു. ഇവിടെ മട്ടൻ ചാപ്പ്, ഒരു മട്ടൻ കറി, ഇവിടെ ചോറ്.
ഇവിടെ ഒരു മട്ടൻ ചാറ്റ്, കുറച്ച് ചോറ്, ചോറ് ആ ശരിക്കില്ല, മട്ടൻ ഫ്രൈ, മട്ടൻ ഫ്രൈ. എന്താ ഇല്ല 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 ഇന്നത്തെ ഇറച്ചി ഉഗ്രൻ ഒരു പ്രത്യേക രുചിയാ. നീ ചെന്നൊരു പ്ലേറ്റ് അടിക്ക്, ഞാനിവിടെ ഇരിക്കാം. വരട്ടെ ഏട്ടാ, അല്പം കൂടെ വിശന്നോട്ടെ, അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി നല്ല വിശാലമായിട്ട് കഴിക്കാമല്ലോ. പാചകത്തിൽ രാജപ്പുരം എല്ലാം വേറെ ആരുമില്ല, ഇറച്ചി തിളച്ചു തുടങ്ങിയപ്പോഴേ ഒരു മണം. കടയിൽ ഇറച്ചി തൂക്കി പോയി ചോദിച്ചിട്ടേ ആരും വാങ്ങിക്കാൻ വന്നില്ല, ഒരായിരം രൂപ എടുത്ത മനുഷ്യ. ഇറച്ചി ഇവിടെ എപ്പോഴും എത്തിക്കഴിഞ്ഞു. അതെ, ഇവിടെ ആൾക്കാരുടെ വയറ്റിൽ വായി കഴിഞ്ഞു അല്ലേ ട്ടാ. എന്റെ കടയിൽ നിന്ന് ആരും ഇറച്ചി വാങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ കൊള്ളുന്ന ഇറച്ചി ഇവിടുന്ന് ആ നിക്കുന്നവരെ സർ. എന്റെ പട്ടി എവിടെ? പട്ടി പിടിച്ചോളാം. എന്താ ഇത്? ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ? ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാലേ ഒരു പുല്ലുമില്ല. സൂക്ഷിച്ച് സംസാരിക്കാം, ഇല്ലെങ്കിൽ അതെ മാന്യന്മാരെ അപമാനിക്കരുത്. ഒരു മാന്യൻ പട്ടിയേക്കൊന്ന് കറിയാക്കിയിട്ട് അനാവശ്യം പറയരുത്. പട്ടി ഇറച്ചി വിളമ്പാൻ മാത്രം പട്ടിയല്ല ഞങ്ങളുടെ ഈശ്വരൻ ചേട്ടൻ. ഇറച്ചിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതിന് സ്ഥലം എസ് ഐ വീണ്ടും രണ്ട് പ്ലേറ്റ് റോസ്റ്റിന് കൂടെ ഓർഡർ ചെയ്തിരിക്കാം. അറിയോ, സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇവരോട് ചോദിച്ചു നോക്കണോ, എന്റെ പട്ടിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നടന്നോട്ട് നടന്നോട്ടെ, വെടിക്കെട്ട് കൊഞ്ഞോടി നടന്നോട്ടെ, ഞാൻ പോവാ. എന്റെ അമ്മ തൃശ്ശൂർ ഉത്തര പോലുണ്ടാവില്ല ഇത്ര പേര് ആൾക്കാര്. എന്റെ സിസ്റ്ററെ, ആ പേഷ്യന്റ് 105 ഡിഗ്രി പണിയാണ്, എന്തൊരു ചൂടെന്നോ. അതുകൊണ്ട് ഞാനൊരു പണി ചെയ്തു, ആ 110 കിടന്ന കുളിരുള്ള സരോജത്തിന്റെ കൂടെ അയാളെ കൊണ്ടുപോയി കിടത്തി. അയാളുടെ ചൂടും മാറും, സരോജത്തിന്റെ കുളിരും മാറും. ആഹാഹാ, അല്ലാതെ ഞാനെന്ത് ചെയ്യാനാ? ഇത് സർക്കാർ ആശുപത്രിയാ, ഇവിടെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. വരട്ടെ സിസ്റ്റർ. നിന്റെ രണ്ട് കാലും ഞാൻ തല്ലിടിച്ച് തരാവടാ, അവന്റെ വായി കുറച്ച് പൊട്ടാസ സേനയുടെ ഒഴിച്ചു കൊടുക്ക് സിസ്റ്ററേ. അല്ല ബാലകൃഷ്ണൻ എവിടെ? ബാലകൃഷ്ണൻ നിന്നെ പോലെയൊന്നുമല്ല, അവനൊരു പെരും കള്ളനാ. അത് തുടങ്ങിയ ഉടനെ അവൻ മുങ്ങുന്നത് ഞാൻ കണ്ടു. നാണം കൊണ്ടോടാ അതിലൊക്കെ അടിയും കൊണ്ടു ഇവിടെ ഒന്ന് കിടക്കാൻ. അവനെ കണ്ടു പഠിക്ക്, അവന് കക്കാലും അറിയാം നിക്കാലും അറിയാം. ഓ അതെ ചേട്ടാ, നിമിഷ നേരം കൊണ്ട് ഞാൻ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മുങ്ങി ആദ്യം കണ്ട വീടിന്റെ മതിലെടുത്ത് ചാടി. എന്നിട്ട് നേരെ ചെന്ന് വീണത് ഒരു കിണറ്റിനകത്താണ്. അവിടെ നിന്നും വല്ല നിലയിലും വലിഞ്ഞു കയറി ചെന്നത് ഒരു മുട്ട പട്ടിയുടെ മുമ്പില്. അവൻ എന്നെ കടിച്ചു കീറി കണ്ടോ. നമ്മളോട് ചെപ്പട്ടിടെ ഇരയായിരിക്കില്ലേ,
പട്ടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ വീടിനകത്ത് ചോടി കയറി. അതിനകത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ കൊടുത്തയച്ച പട്ടിയിറച്ചി കഴിച്ച എസ് ഐയുടെ വീടായിരുന്നു അത്. ഒരു മയമില്ലാത്ത രീതിയിൽ അങ്ങേര് പെരുമാറി. അവസാനം ഒരു കള്ളം പറഞ്ഞാ ഞാൻ രക്ഷപ്പെട്ടത്. ബാലകൃഷ്ണ, അല്ലെങ്കിലും നാക്കെടുത്ത് വളച്ചാ നീ കള്ളമല്ലേ പറയൂ? നീ ഇപ്പൊ എന്ത് കള്ളവാടാ പറഞ്ഞത്? എസ് ഐ സാറിന് ആ ഇറച്ചി കൊടുക്കരുതേ കൊടുക്കരുതേന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും സാറിന് ആ ഇറച്ചി കൊടുത്തേ പറ്റൂ എന്ന് വാശി പിടിച്ചത് ഈശ്വരൻ ചേട്ടനാണെന്ന് ഞാൻ പറഞ്ഞു. അതേതായാലും നന്നായി. എന്നാലും ബാലകൃഷ്ണ നീ ചുമ്മാ പറഞ്ഞല്ലേ ഏട്ടാ, അങ്ങനെ കൂടെ നിൽക്കുന്നവർ ഒറ്റ കൊടുക്കുന്നവനാണോ ഈ ബാലകൃഷ്ണൻ? ആ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് മുഴുവൻ അടിയും ഞാൻ തന്നെ വാങ്ങിച്ചു. ഞാനൊരു കാര്യം പറഞ്ഞ ഈശ്വരൻ ചേട്ടൻ വിഷമിക്കരുത്. ഇതിനേക്കാൾ ഇനി എന്ത് വിഷമിക്കാന്? എന്താടാ? കോർപ്പറേഷൻകാര് നമ്മുടെ ഹോട്ടൽ സീൽ ചെയ്യാൻ തീരുമാനിച്ചു. പ്രതീക്ഷിച്ചു. അപ്പൊ ഇവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈശ്വര ഒരു വഴി കാണിച്ചു തരും. ഈശ്വര കുറുപ്പാര, ഞാനാ. ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് വരികയാ. നിങ്ങളുടെ ഹോട്ടൽ സീൽ ചെയ്യാൻ തീരുമാനിച്ചു. ഇതാ ഓർഡർ, ഇവിടെ ഒരു ഒപ്പിടണം. അയ്യോ, മുതലാളിക്ക് അവസ്ഥ കേട്ട് ഒപ്പിടാൻ പറ്റില്ല, അതുകൊണ്ട് വിരലട നടത്താം. സാരമാജി, ഈ നടു റോട്ടിൽ നിന്ന് വെയിൽ കൊള്ളാൻ തുടങ്ങി മണിക്കൂർ നാലാഴ്ച എന്തുട്ടിന് അടുത്ത ഒരു വഴി? എന്താ ബാലകൃഷ്ണ, നീ എന്തുണ്ടായിരിക്കണേ? എന്തെങ്കിലും പറയാൻ തോന്നണ്ടേ? തലക്കകത്ത് വല്ലതും വരണമെങ്കിലേ വയറ്റിനകത്തേക്ക് എന്തെങ്കിലും ചെല്ലണം. പെരട്ടുകയും പിശുക്കത്തരവും ഒക്കെ കാണിക്കുമായിരുന്നെങ്കിലും ഈശ്വരൻ ചേട്ടന്റെ ചായക്കട ഉണ്ടായിരുന്നപ്പോ നമ്മൾ ആരും വിശ പറഞ്ഞിരുന്നില്ല. ശരിയാ, നമുക്ക് ഈശ്വരൻ ചേട്ടൻ തന്നെ ശരണം. ഹോട്ടൽ എങ്ങനെയാണ് തുറക്കണമെന്ന് നമുക്ക് അങ്ങേരോട് പറയാം. ഇനി ഹോട്ടൽ തുറക്കുന്ന പ്രശ്നമില്ലെന്നല്ല അങ്ങേര് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോ ഹോട്ടൽ റീഓപ്പൺ ചെയ്ത് നല്ല ഒന്നാം തരം കോഴിയിറച്ചിയും ആട്ടിറച്ചിയും വിളമ്പി കൊടുത്താലും പട്ടിയിറച്ചി എന്നല്ലേ ആൾക്കാർ പറയും. എന്തൊക്കെ പറഞ്ഞാലും ആ പട്ടിയിറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു. നാക്കും വെച്ച് ചുമ്മാ ഇരിക്കും. ആ ബാബു സിറിൽ അവന്റെ മിമിക്രി ട്രൂപ്പ് കൊടുക്കാൻ പോണെന്ന് കേട്ടു. അവനെ കൊണ്ട് നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് കുറെ നാളായിട്ട് എന്നോട് പറയുന്നു. നമുക്കത് ഏറ്റെടുത്ത് നടത്തിയാലോ? ഐഡിയ ഒന്നുമില്ലെങ്കിലും കുറെ നാൾ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മട്ടപ്പരിപാടി കളിച്ച് നടന്നതല്ലേ. അതിനൊക്കെ കാശ് വേണ്ടേ? റിഹേഴ്സൽ, ഭക്ഷണം, പരസ്യം, കാശ് മുടക്കാൻ ആരാ ഉള്ളത്? കാരണം വല്ലവരെയും കയ്യിലുണ്ടോ? ഈശ്വരൻ മുതലാളി കൊരങ്ങിയത്ത് കുറവനെ പോലെ ഇരിക്കല്ലേ. വട്ടച്ചെലവിലുള്ള കാശ് തടയുമെന്ന് ബാലകൃഷ്ണൻ പറഞ്ഞ അങ്ങേര് സമ്മതിക്കാതിരിക്കില്ല. എന്നാ ഞാനൊന്ന് പറഞ്ഞു നോക്കാം. അങ്ങേര് സമ്മതിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് അങ്ങേരെ മിമിക്രി പഠിപ്പിച്ചു തുടങ്ങാം. സമ്മതിക്കുന്നില്ലെങ്കില് വീണ്ടും ഇവിടെ ഒന്നിരിക്കാം, അത്രേ ഉള്ളൂ. വാങ്ങോട്ടെങ്കിലും പോയിക്കോ. അങ്ങനെ പറയരുത് ചേട്ടാ, ഞങ്ങളുടെ എല്ലാവരുടെയും അവസ്ഥ ചേട്ടൻ അറിയാവുന്നതല്ലേ. ആത്മഹത്യയുടെ വക്കീലെത്തി എന്നെ വിളിച്ചുകൊണ്ടുവന്ന് ഒരു ജോലി തന്നത് ചേട്ടനാണ്. ചേട്ടന്റെ ആശ്വാസ വാക്കുകളാണ് പ്രയാസങ്ങളൊക്കെ മറക്കാൻ എന്നെ സഹായിച്ചത്. ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നത് മനസ്സിൽ തട്ടിയാണെങ്കിൽ ഞങ്ങൾ പൊക്കോളാം. പക്ഷേ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മാത്രം ചേട്ടൻ ചോദിക്കരുത്. നിങ്ങളൊക്കെ ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നത്? സ്വന്തക്കാരും ബന്ധുക്കാരുമായി എനിക്ക് ആരുമില്ലെന്ന് നിനക്കറിയാലോ. സുഖവും ദുഃഖവും ഒക്കെ നമുക്ക് ഒരുമിച്ച് അനുഭവിക്കാം. നിങ്ങൾക്ക് വേണ്ടി മിമിക്രി ട്രൂപ്പ് അല്ല, സർക്കസ് കമ്പനി വരെ ഞാൻ തുടങ്ങും. തുടങ്ങാൻ ഞാൻ തയ്യാറാടാ. ഇനി ഞങ്ങൾ വാക്കിരുന്നു കേട്ടാ, ഞങ്ങളുടെ ആരുടെയും ഭാഗത്ത് നിന്നും ഒരു ഭാഗപ്പടിയും ഉണ്ടാവില്ല. ഈ മിമിക്രി ട്രൂപ്പ് ഞങ്ങളൊരു ഗംഭീര വിജയമാക്കും, അത് ഉറപ്പാ മുതലാളി. മാത്രല്ല, ഒരു പരിപാടിക്ക് നമുക്ക് 500 ഊണിന്റെ കാശിലും കിട്ടും. അത്രയും കിട്ടുന്നോണ്ട് വിരോധമില്ലല്ലോ. പിന്നെ ഉണ്ണാനും ഉറങ്ങാനും പോലും സമയം കിട്ടില്ല മുതലാളി. അത്രയ്ക്ക് ബിസിയായിരിക്കും നമ്മളെല്ലാം. ഇനിയും പുതിയ ചില നമ്പറുകളൊക്കെ ഉണ്ട്. നിന്റെ ഒറ്റ നമ്പറിൽ തന്നെ എന്റെ നടവ് തീർത്ത് നടക്കാൻ മേലാതായി. അയ്യോ സാറേ. അയ്യോ, അവൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞതാട്ടാ. ഞാനാണ് നിർബന്ധിച്ച് വിളിച്ചോണ്ട് വന്നത്. എനിക്ക് വല്ല മുഖപ്പോട് കാണണ്ട. അങ്ങനെ പറയരുത് ഏട്ടാ. ഇനി പട്ടികളുടെ മുഖത്ത് പോലും നോക്കില്ലെന്ന് അവൻ പ്രതിജ്ഞ എടുത്തിരിക്ക. അതാണ് ചേട്ടന്റെ മുഖത്തും അവൻ നോക്കാത്തത്. സഹൃദയ സദസ്സിന് സർവസൗഭാഗ്യ സമ്പൽ സമൃദ്ധിയും സായുജ്യവും സാദരം സഹചരീകരിച്ചുകൊണ്ട് സമാരംഭിക്കുകയാണ്.
ഷോയുടെ കഥ, തിരക്കഥ, സംഭാഷണം, വസ്ത്രാലങ്കാരം, കലാസംവിധാനം, സംഘട്ടനം, സംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രിയങ്കരനായ ബാലകൃഷ്ണൻ മണത്തിൽപ്പറമ്പ്. സഹൃദയരെ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ പരിപാടി അവതരിപ്പിക്കുന്നതെങ്കിലും ഇതിനു മുമ്പ് അമേരിക്ക, ലണ്ടൻ, ആംസ്റ്റർഡാം, നോട്ടർഡാം, റൊഡേഷ്യ, ടുണീഷ്യ, ചെക്കോസ്ലാവാക്യ, യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മലയാളി സുഹൃത്തുക്കളോട് ഞങ്ങൾ പരിപാടി അവതരിപ്പിക്കാൻ ഒരവസരം തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മിമിക്രി കേരളത്തിനൊരു പുത്തിരിയല്ല എങ്കിലും കഴിവുറ്റ കലാകാരന്മാരെ കോർത്തിണക്കിക്കൊണ്ട് ഈ പരിപാടിക്ക് രൂപം നൽകിയിരിക്കുന്നത് ഞങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമായ നിങ്ങൾക്കേവർക്കും സുപരിചിതനും ദിവംഗതനുമായ ചായക്കട ഈശ്വരൻ ചേട്ടനാണ്. സഹൃദയരെ, ആദ്യമായി ഞങ്ങൾ അവതരിപ്പിക്കുന്നത് സ്ഫടികം എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ലക്ഷങ്ങളെ സഹജരീകരിച്ച തോട് ആമ, ആട് തോമ. ഞാൻ തോമ, ആട് തോമ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നോട് ഭയങ്കര ദേഷ്യമല്ലേ? പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്നും ചെയ്യാത്ത നിന്നെ പിടിച്ച് കുരിശി കയറ്റിയ കഴുതേറ മക്കളാ ഇവിടെ ഉള്ള. എടാ കുട്ടിക്കാടാ, ഇതെന്റെ പുതിയ റൈബാൻ ഗ്ലാസ്. ഇത് ചവിട്ടി പൊട്ടിച്ചാലുണ്ടല്ലോ. അടുത്തതായി വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന കഥാപാത്രം നമ്മുടെ പ്രിയങ്കരനായ ശ്രീ കുതിരവട്ടം പപ്പു സഖ്യജടീകരിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് നമുക്ക് നോക്കാം. I am Chandu. ചന്തുവിനെ തോപ്പിക്കാൻ ആവില്ല മക്കളെ. ഇരുമ്പാണി തട്ടി പകരം ബിരിയാണി വെച്ചവൻ ചന്തു. മാറ്റച്ചിരിക്ക ചോദിച്ചപ്പോ കാറിന്റെ ഡിക്കി വെച്ചെടുക്കാൻ മറന്നൊന്ന് കളവ് പറഞ്ഞവൻ ചന്തു. നിറകൊണ്ട പാതിരക്ക് മൂവാറ്റുപുഴ നീന്തി കടന്ന് പുണ്യാർച്ച തലമേ കേറി ചന്തു. ഇനി നിങ്ങൾക്ക് ചന്തുവിനെ തോപ്പിക്കാനാവില്ല. കാരണം ചന്തു ഒരിക്കൽ മാത്രം തോറ്റിട്ടുള്ളൂ, അത് മൂന്നാം ക്ലാസ്സിൽ മാത്രം. ഇനി നിങ്ങൾക്ക് ചന്തുവിനെ തോപ്പിക്കാനാവില്ല. കാരണം ചന്തുവിന് ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ പാട. ചന്തുവിനെ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട മാള അരവിന്ദൻ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നതെന്ന് നോക്കാം. മറിച്ചു വെച്ചപ്പോ പകരം ചുരുക്കില്ല എന്ന് പറഞ്ഞു ചന്തു. ഇരുമ്പാളി മാറ്റി കോളം പിടുത്തേക്ക് ശാശുമൂറി. നിന്നെ പണ്ടാറുമുള്ളൂ. അവയാൻ പോയിട്ട് പിന്നെ വരാം. വരട്ടെ അല്ല പോട്ടെ അല്ല വരട്ടെ. ചന്തുവിന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നരേന്ദ്രപ്രസാദ് എങ്ങനെ അവതരിപ്പിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. കൊള്ളാ ചന്തു, ഞാൻ ചന്തു. ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച് ചുരിക മറച്ചവൻ ചന്തു. മാറ്റ ചുരിക ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് കളവ് പറഞ്ഞവൻ ചന്തു. ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. ചന്തു തോറ്റിട്ടുണ്ടെങ്കിൽ അത് പത്താം ക്ലാസ്സിൽ മാത്രമാണ്. മടങ്ങിപ്പോവും മക്കളെ, മടങ്ങിപ്പോവിൻ. ചന്തുവായി സംവിധായകനും നടനുമായ ശ്രീ ബാലചന്ദ്ര മേനോൻ. ചന്തുവിനെ മനസ്സിലാക്കാൻ, ചന്തുവിന്റെ മനസ്സിന്റെ പിങ്ങൽ മനസ്സിലാക്കാൻ നിനക്കെന്നല്ല ആർക്കും ആവില്ല. മാറ്റ ചുരിക ചോദിച്ചപ്പോ കാറിന്റെ ഡിക്കിയിൽ വെച്ച് മറന്നു എന്ന് കളവ് പറഞ്ഞാടാ ചന്തു.
ചന്തുവിനെ തോൽപ്പിക്കാൻ ആർക്കും അറിയില്ല. ഇരുമ്പാണിക്ക് പകരം ബിരിയാണി വെച്ചവൻ ചന്തുവാണ്. നിലകൊണ്ട പാതിരേക്ക് മൂവാറ്റുപുഴ നീന്തിക്കടന്ന് ഇടീ ഉണ്ണിയാർച്ചയുടെ കുളിസിയും കണ്ടവനാ ചന്തു. ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല. ചന്തുവിന് ട്യൂഷനുണ്ട്. ചന്തുവായി വന്നപ്പോഴും തന്റെ കുരങ്ങിനെ മറന്നില്ല. മിമിക്രി വേദിയിൽ നിന്നും അടുത്ത കാലത്തായി മലയാള സിനിമയിലെത്തിയ കലാഭവൻ മണി. ചന്തുവിനെ തോൽപ്പിക്കാൻ നിനക്ക് ആവില്ലേടിയേ, കാരണം ചന്തുവിന് മസിലുണ്ട്. ഇരുമാണി മാറ്റി കോളം പിടിത്ത് വെച്ച് പിശാച്ചു പോറിയെ. ഐ ലവ് യു. പിന്നെ കാണാം. ഓക്കെ, സായോ. കുച്ചുപ്പൊടി കളിക്കുന്നതിനിടയിൽ കോച്ചി പിടിച്ചാൽ എങ്ങനെയിരിക്കും? ഭരതനാട്യവും മോഹിനിയാട്ടവും കണ്ടിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു കോച്ചിപ്പിടി ഡാൻസ്. Tom 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 ditana tom tagata tarigida tarigidata ditana tom 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 ditana tom tagata tarigida tarigidata ditana tom 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 ditana tom tagata tarigida tarigidata ditana tom 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 ditana tom tagata tarigida tarigidata ditana tom. ആരാധ്യനായ കാർത്തികൻ സഖാവ് സാംബശിവന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ആദരവോടുകൂടി അദ്ദേഹത്തിന്റെ ശബ്ദം വീണ്ടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഇവിടെ ശ്രദ്ധയെ കൽക്കത്തിന്റെ ചിപ്പുരി എന്ന തെരുവിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. ചിപ്പുരി പകൽ സമയം ശാന്തമാണ്. സന്ധ്യ ആയി കഴിഞ്ഞാൽ ഉത്സവം ചന്ത പോലെയാണ്. ചെറുപ്പക്കാരൊക്കെ വളരെ അത്യാവശ്യമായിട്ടൊന്നും കയറി പോവുകയാണ്. ചെറുപ്പക്കാർ മാത്രമല്ല മുതുക്കിളവന്മാരും ജീവിക്കുവാൻ വേണ്ടി ജീവിതം ഹോമിക്കുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന തെരുവാണ് ചിപ്പുരി. ഇതാ ചിപ്പുരി പ്രകാശമാനമായി കഴിഞ്ഞു. നിയോൺ ബൾബുകൾ കത്തുന്നു അടയുന്നു, കത്തുന്നു അടയുന്നു. അടിയന്തരാവസ്ഥ ദുരവസ്ഥ കേരളത്തെ വടുവത് കൽക്കട്ടത്താണ് ഈ സാമശിവൻ ആദ്യമായി ഇരുപതാം നൂറ്റാണ്ടെന്ന് കഥാപ്രസംഗം പറഞ്ഞത്. അന്ന് സാമശിവന്റെ ഇരുപതാം നൂറ്റാണ്ടെന്ന് കഥാപ്രസംഗം കേൾക്കാൻ അന്നത്തെ സർക്കാർ, അതായത് അടിയന്തരാവസ്ഥ സർക്കാർ വന്നു. സർക്കാർ അതായിട്ട് പറഞ്ഞു സാമശിവ കഥാപ്രസംഗം കൊള്ളാൻ നേരെ ഇരിക്കാൻ നല്ലതുണ്ടെന്ന്. അങ്ങനെ എന്നെ പിടിക്കുന്ന തിരുവനന്തപുരത്ത് പൂജ പുരുഷ ജയിലും കൊണ്ടുവച്ചത്. മലയാളക്കരയുടെ പുളകവും പാരഡി രാജാവുമായ ശ്രീ വി ഡി രാജപ്പൻ തന്റെ ചികയുന്ന സുന്ദരിയുമായി ഇതാ വീണു. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ കഥനെ കിടക്കുകയാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് വെറുതെ ഒന്നും അല്ല, ഒരു കോഴിക്കമ്പനി ഉദ്ഘാടനം ചെയ്യാൻ. ഈ കോഴിക്കമ്പനി എന്ന് പറയുമ്പോൾ എന്റെ പഴയ ചികയുന്ന സുന്ദരി ഞാൻ ആലോചിച്ചു പോവുകയാണ്. സുഹൃത്തുക്കളെ, ആലോചിച്ചു പോവുകയാണ്. ചികയാ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മുട്ടയിടാനായി മനസ്സില്ല, ഇനി മുട്ടയിടാനായി മനസ്സില്ല. ചികയാ ഞങ്ങൾക്ക് മനസ്സില്ല, പുലർച്ചയ്ക്ക് കൂവാൻ മനസ്സില്ല, ജനകോടികളുടെ കൺമുന്നിൽ ഇനി മുട്ടയിടാനായി മനസ്സില്ല, ഇനി മുട്ടയിടാനായി മനസ്സില്ല. താങ്ക് യു. കേരളത്തിൽ ഈയിടെ നടന്ന ഒരു സംഭവത്തിന്റെ ആവിഷ്കരണം. ഈ കഥയ്ക്കും കഥാപാത്രങ്ങൾക്കും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി യാതൊരു ബന്ധവുമില്ല. എന്താ പ്രശ്നം? ഇവളെന്റെ പെങ്ങളാണ്. ഒരു പ്രശ്നമാണോ? പ്രശ്നമാകാൻ പോവാണ്, എനിക്കല്ല നിങ്ങൾക്ക്. ഇവൾ ഗർഭിണിയാണ്. എന്തിനാ ഞെട്ടിയത്? പറഞ്ഞ പോലെ ഞാൻ എന്തിനാ ഞെട്ടിയേ? നിങ്ങളല്ല ഞെട്ടേണ്ടത്, നിങ്ങളുടെ മകൻ ദാസപ്പനാ. അവൻ കാരണമാണ് ഇവൾ ഗർഭിണിയായത്. ഇവളില്ലേ ഈ കൊച്ചുകളി. ലൈനിടാൻ വന്നപ്പോ ഞാൻ ഒഴിഞ്ഞു മാറി. തൊടാൻ വന്നപ്പോ ഞാൻ ഓടി മറഞ്ഞു. പിന്നെയും പിന്നാലെ വന്നപ്പോ പിടിച്ചു നിൽക്കാൻ ദാസപ്പനൊരു സന്യാസി ഒന്നല്ല. പറ്റിപ്പോ അച്ഛ, ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് അങ്ങനെ പറ്റിപ്പോ അച്ഛ. മതി,
എന്റെ പെങ്ങളെ ഈ നിമിഷം കിട്ടണം, അത് പറയാനാ ഞാൻ വന്നത്. എംഎൽഎയുടെ മകളുമായി ഇവന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അത് നടക്കില്ല. എംഎൽഎ അല്ല, എംപിയുടെ മകളായാലും അത് നടക്കില്ല. അങ്ങനെ പറയരുത്. ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് കുട്ടിക്ക് നഷ്ടപരിഹാരമായി എത്ര രൂപ വേണമെങ്കിലും ഞാൻ പറയുന്നു. ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഉദരത്തിൽ സഹചരീകരിച്ചിട്ട് എത്ര രൂപ തരും? ഒരു 10,000 രൂപ. 10,000 ഉലിവയ? കുറച്ചുകൂടി കൊടുത്തേക്കച്ചേ, എന്റെ കുട്ടിയെ വളർത്തി വലുതാക്കണ്ട. നീ മിണ്ടി പോരുത്. ഒരു 25,000 രൂപ വരാം. 25,000? ശരി, കൂടുതൽ തർക്കമൊന്നും വേണ്ട. ഒരു 50,000 രൂപ തരാമെങ്കിൽ ഞാൻ സമ്മതിക്കാം. ശരി, സമ്മതിച്ചിരിക്കുന്നു. അമ്മച്ചല്ലോ, 50,000 രൂപ. അപ്പൊ ഇവളുടെ പ്രസവത്തിന് ശേഷം ഞാൻ വരും. വരട്ടെ അളിയ. ആൺകുട്ടിയാണെങ്കിൽ 50,000 ഓക്കെ, പക്ഷേ പെൺകുട്ടിയാണെങ്കിൽ 100,000 തരേണ്ടി വരും. അതെന്തിനാ? പെൺകുട്ടിയാവുമ്പോ കെട്ടിച്ചേക്കാൻ ബുദ്ധിമുട്ടാവില്ല. സമ്മതിച്ചോ? ശരി, സമ്മതിച്ചു. അപ്പോ പെൺകുട്ടിയാണെങ്കിൽ 100,000 രൂപ, ആൺകുട്ടിയാണെങ്കിൽ 50,000 രൂപ. ഓക്കെ, വരട്ടെ അളിയ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ജനിക്കുന്നത് ഇരട്ട കുട്ടികളാണെങ്കിൽ തുക കൂടും. അതായത് 2 ആൺകുട്ടികളാണെങ്കിൽ 50, 50, 1, 100,000 രൂപ. ഒരാണും ഒരു പെണ്ണും ആണെങ്കിൽ 1,50,000 രൂപ. രണ്ടും പെൺകുട്ടികളാണെങ്കിൽ 2,00,000 രൂപ തരേണ്ടി വരും. സമ്മതിച്ചു, പെട്ടുപോയില്ലേ? അപ്പൊ എല്ലാം ഓക്കെ, ഇവളുടെ പ്രസവത്തിന് ശേഷം കാണാം. അല്ല, തുകയെല്ലാം ഓക്കെ, പക്ഷെ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. മനുഷ്യന്റെ കാര്യമല്ലേ? ഇനി അഥവാ ഒരു പക്ഷേ ഇവളുടെ ഗർഭം അലസി പോവുകയാണെങ്കിൽ ഇവക്ക് ഒരു ചാൻസ് കൂടെ കൊടുക്കോ? അടുത്തതായി അപകടമരണം സംഭവിച്ച് അവരുടെ സൽക്കർമ്മം കൊണ്ട് നരകത്തിലെത്തിയ 3 വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ വെച്ച് നോക്കുമ്പോ ഞാൻ ഈ നരകത്തിൽ വരേണ്ട ആളല്ല, സ്വർഗത്തിൽ അഡ്മിഷൻ കിട്ടേണ്ടതായിരുന്നു എനിക്ക്. ഞാനും സ്വർഗത്തിലേക്ക് തന്നെ വന്നതാണ്. എല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരുവാനാണ് ആഗ്രഹിക്കുന്നത്, പക്ഷേ 99% പേരും ഒടുവിൽ ഇവിടെയാണ് എത്തിച്ചേരുന്നത്. എനിക്ക് 2-3 ദിവസത്തിനകം സ്വർഗത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് പരസ്പരം പരിചയപ്പെടാം. എന്താ പേര്? ഞാൻ രാജേന്ദ്രൻ. ഞാൻ ഭാസ്കര പിള്ള. ഞാൻ അക്ഷയ് കുമാർ പാൻപരാഗ് ഡാവിഞ്ചി. അതവിടെ നിൽക്കട്ടെ. നമ്മൾ എങ്ങനെയാണ് മരിച്ചതെന്നുള്ള വിവരം പരസ്പരം പറഞ്ഞ് ഈ നരകരാജ്യത്തെ സുഹൃത് ബന്ധം ആരംഭിക്കാം. എങ്ങനെയാണ് രാജേന്ദ്രൻ മരിച്ചത്? മട്ടാഞ്ചേരിയിലെ ഓളി ക്രോസ് റോഡിലൂടെ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിശക്തമായ ഒരു മഴ വന്നു. മഴയിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ ഒരു 2-നില കെട്ടിടത്തിന്റെ വരാന്തയിൽ ഞാൻ കയറി നിന്നു. മഴ അല്പം മാറിയപ്പോൾ റെയിൻകോട്ടും ധരിച്ച് പുറത്തേക്കിറങ്ങിയ എന്റെ തലയിലേക്ക് ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു വലിയ ഫ്രിഡ്ജ് വന്നടിച്ചു വീണു. ഫ്രിഡ്ജോ? അതെ, റെഫ്രിജറേറ്റർ. അത് തലയിൽ വീണാണ് ഞാൻ മരിച്ചത്. അയ്യോ, അത് താനായിരുന്നു. എന്നോട് ക്ഷമിക്കൂ രാജേന്ദ്ര, അന്ന് ഞാനായിരുന്നു ആ ഫ്രിഡ്ജ് തന്റെ തലയിലേക്ക് വലിച്ചത്. അതെ, എന്റെ ഭാര്യയുടെ രഹസ്യകാമുകൻ വീട്ടിലെത്തിയിട്ടുള്ള അജ്ഞാത ഫോൺ സന്ദേശം എനിക്ക് കിട്ടി. ഞാൻ ഓടി വീട്ടിലെത്തി. എന്റെ ഭാര്യ ഞെട്ടി. ആരോടും ഒന്നും പറയാതെ ഞാൻ വീട്ടിനകത്തേക്ക് കയറി. ബെഡ്റൂമിൽ നോക്കിയപ്പോൾ അവിടെ ആഷ്ടയിൽ എരിയുന്ന ഒരു സിഗരറ്റ് കണ്ടു. പക്ഷെ വീട് മുഴുവൻ നോക്കിയിട്ടും രഹസ്യകാമുകനെ കണ്ടില്ല. നിരാശനായ ഞാൻ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ റെയിൻകോട്ട് ധരിച്ച് ആരോ ഒരാൾ താഴേക്ക് നടന്നു പോകുന്ന കണ്ടു. അത് അവളുടെ രഹസ്യകാമുകനാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാനാണ് ആ ഫ്രിഡ്ജ് എടുത്ത് നിങ്ങളുടെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നത്. ഞാൻ ആ ഫ്രിഡ്ജ് താഴേക്ക് എറിഞ്ഞതും എന്റെ ഭാര്യ പുറകില്ലെന്ന് ഒലക്കെടുത്ത് എന്റെ തലക്കടിച്ചതും ഒരുമിച്ചായിരുന്നു. അങ്ങനെ താഴെ വീണ് ഞാനും മരിച്ചു. ചേട്ടന്റെ ഭാര്യയുടെ പേര് പോളിച്ചർ കുഞ്ഞുലക്ഷ്മി എന്നാണോ? അതെ. എന്നാൽ നിങ്ങൾ രണ്ടുപേരും എന്നോട് ക്ഷമിക്കണം. എന്തിന്? ചേട്ടന്റെ ഭാര്യയുമായി ബന്ധം പുലർത്തിയിരുന്ന രഹസ്യ കാമുകൻ ഞാനാണ് കേട്ടോ. അപ്പൊ നിങ്ങളെങ്ങനെയാ മരിച്ചത്? അന്ന് ചേട്ടൻ താഴേക്ക് വലിച്ചെറിഞ്ഞ ആ ഫ്രിഡ്ജിനകത്തായിരുന്നു ചേട്ടാ ഞാൻ ഒളിച്ചിരുന്നത്. അത് താഴെ വീണ് ഞാനും മരിച്ചു. മാർട്ടിനെയും സ്റ്റെഫി ഗ്രാഫും തമ്മിലുള്ള ടെന്നീസ് ഫൈനൽസിന്റെ പ്രസക്ത ഭാഗങ്ങൾ. ഇനി ഒരു സർക്കാർ ആശുപത്രിയിലെ ക്ലിനിക്കൽ ലാബിലേക്ക്. ആ, എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? നല്ല തന്നെ. ഗോപാലൻ, ആ തന്നെ വിളിച്ചു വിളിച്ചു. അയ്യോ അയ്യോ എന്താണോ, എന്ത് പറ്റിയടോ?
ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ അവരെന്റെ പേരിലെ തുമ്പ് കുറിച്ചാണ്. ഞാൻ പോകണോ? എന്ത് എടോ, ഞാൻ എന്റെ മൂത്രം ടെസ്റ്റ് ചെയ്യാൻ വന്നാണ്. ഒരു തുലാഭാരം നടത്താനെത്തിയ നമ്മുടെ നേതാവ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ സ്റ്റേജിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഐക്യത്തെ പറ്റി പറയുകയാണെങ്കിൽ ഐക്യം വേണ്ട എന്നേ പറയാനുള്ളൂ. കേരള ശംശാനത്ത് രാഷ്ട്ര സംയോജിത വികസന പരിപാടികൾ പോലുള്ള പരിപാടികൾ ഇനിയും നടപ്പിൽ വരുത്താനുണ്ട്. രാഷ്ട്രീയത്തെ പറ്റി പറയുകയാണെങ്കിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജി, മഹാത്മജി, നെഹ്റുജി, ഇന്ദിരാജി, രാജീവ്ജി, കേരളത്തിൽ ഞാൻജി, എന്റെ മോൻജി, കേരളമാരെ മാഞ്ചിയും. ഇനിയിപ്പോ മിമിക്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ എന്റെ അവസ്ഥയിൽ ഞാനും എന്റെ മോനും മിമിക്രിയിലേക്ക് വന്നാലെന്താ എന്നാലോചിക്കുകയാണ്. കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. അടുത്ത തുലാഭാരത്തിന്റെ സമയമായി. ജയ് ഗുരുവായൂരപ്പൻ. നീയൊക്കെ എന്തായി പറയുന്നേ? തൂപ്പ് തുടങ്ങിയിട്ട് ഒരു മാസമായി, ആകെ രണ്ട് പ്രോഗ്രാമാ കിട്ടിയത്. തുടക്കത്തിൽ ഇത്രയൊക്കെ കിട്ടുള്ളൂ ചേട്ടാ, ഒരു ട്രൂപ്പ് നിർത്തി ഞാൻ ഉപയോഗിച്ചല്ലേ. തുടക്കം കാണുമ്പോ അറിയാം ഒടുക്കത്തിന്റെ ഗതി. അത് ശരിയാ, പക്ഷെ പൊതുവെ നമ്പറുകൾ ഇറക്കണം. നിന്റെ ഈ നമ്പറിന്റെ കാര്യം മാത്രം ഇവിടെ വിട്ടിപ്പോരുത്. മുതലാളി, എനിക്കൊരു ഐഡിയ. നമുക്ക് എല്ലാ മാസവും ഒരു 100 പരിപാടി വെച്ച് പിടിച്ച ലാഭം കിട്ടൂല. 200 ആയാലോ, 1000 ആയാലോ കുഴപ്പമുണ്ടോ? നിന്നെയൊക്കെ വെച്ച് പരിപാടിക്ക് ഇറങ്ങിയ എല്ലാം വേണം തല്ലാൻ. നമ്മുടെ പ്രോഗ്രാമിന്റെ കൂടെ ഗാനമേളം കൂടെ നടത്തിയാല് കൂടുതൽ ബുക്കിംഗ് കിട്ടൂലേ? മാത്രല്ല, മനോഹരമായിട്ട് പാട്ട് പാടാൻ നമ്മുടെ ബാലകൃഷ്ണ ഉണ്ടല്ലോ. ഒരു ഫീമെയിൽ സിംഗറിന് കൂടെ തപ്പിയാൽ വളരെ നന്നായിരിക്കും. ബിസിനസിന് പെണ്ണ് മസ്റ്റ് അല്ലേ മുതലാളി? എസ്റ്റഡി ബൂത്തിൽ വരെ പെണ്ണിനെ നടത്തുന്ന എന്തിനാ? എന്നാ നമ്മൾ ഫോൺ ചോദിക്കുമ്പോ വയലും നോക്കാലോ. ബൂത്തിന് മുതലാളിക്ക് സന്തോഷം, കസ്റ്റമേഴ്സിന് സന്തോഷം. എന്തോന്നും മിണ്ടാതെ കൂടുതൽ കാശ് കൊടുക്കൊന്നും വരില്ല ചേട്ടാ. ബാലകൃഷ്ണോട് ചോദിക്കാം. ബാലകൃഷ്ണ, എന്തോ നീ വന്നേ? ഇതാട്ടാ ഒരു ഗാനമേള ട്രൂപ്പ് കൂടി തുടങ്ങണമെന്നാ ഇവര് പറയുന്നത്. അതിനൊരു ഗായികയെ കണ്ടെത്തണമെന്ന്. എന്താ അഭിപ്രായം? അത് വേണ്ട ചേട്ടാ. ഇവിടെ നമ്മളിപ്പോ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഒരു ഗായിക കൂടി ഇവിടെ വരുമ്പോ ആ അവസ്ഥയെ നമ്മൾ ഏത് രീതിയിൽ സഹജീകരിക്കും എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ. നിന്റെ സഹജീകരണം ഇവിടെ പ്രാക്ടിക്കലാകാൻ നോക്കണ്ട. എനിക്ക് തോന്നുന്നത് ഇത് നല്ല ഐഡിയ ആണെന്നാ. ഉറപ്പാണല്ലോ. എന്നാലേ ഗായികയെ ആവശ്യമുണ്ട് എന്നൊരു പരസ്യം കൊടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ചത്തെ എല്ലാ പത്രങ്ങളിലും ഇത് വരും. പേടിക്കണ്ട, ഇത്തവണ ചേട്ടന്റെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസ പോലും ഞാൻ എടുത്തില്ല. ചേട്ടന്റെ പെട്ടി നിന്നാ എടുത്തത്. അവളിപ്പോ വീട്ടുതടങ്ങില്ല. രാജിയുമായുള്ള അവളുടെ ബന്ധം വീട്ടിലറിഞ്ഞു. ഏ, അതിനേക്കാൾ കിടുങ്ങുന്ന പ്രശ്നമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എന്ത് പ്രശ്നം? വാ എല്ലാം പറയാം. ഈ കയറിന്റെ മാജിക് ഒന്നും വേണ്ട. നിങ്ങൾ ഇപ്പൊ കാണിച്ചൊക്കെ മഹാബോറ. വേറെ വല്ലതും കൂടെ കാണിക്കി. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ ഐറ്റം ഉണ്ട്, ഈ തെലുങ്ക് സിനിമയിൽ നിന്നും ഒരു ഹീറോ വില്ലൻ സീൻ. അതെന്തുവാ? ഞാൻ മുതലാളി, ഞാൻ തൊഴിലാളി. നാനോ സർക്കാർ ഏമണ്ടി ഹർദ്രഹള്ളി എന്നെ വെറുതെ സക്ക വെറുതെ വക്ര നീനു ഹള്ളി വമ്പിസ്താരാ നീനു പോടു സഖവാരാ നർമ്മാക്കൂടി ജേനത്തോട് പഠിച്ചി തല പഠിച്ചാല ചുക്കളിരുത്തി അവർ ചുക്കറപ്പെടുത്തിയാലോടിച്ച തറ കട്ടി ലോള ചിന്തു പവർച്ചി ചാരോ പന പൊട്ടു എത്തു കാലച്ചന തുറന്ന കാലടി അഞ്ചു പട തറപടച്ചി തൊടി ചേരട്ടു എന്നോ റാദിൻ ചുതവർത്തിന കൊറു എത്തു റാണിച്ചു ഭാവനന്ത ഭൂമി. ഇത് മതി.
ആരാ മനസ്സിലായില്ല, എവിടുന്നാണാവോ? എന്താ ഏതാ എവിടുന്നൊക്കെ ചോദിക്കാൻ ഈ ട്രൂപ്പിന്റെ ഉടമസ്ഥൻ ഞാൻ ഇവിടെ ഉണ്ട്. അല്ലാതെ നീ ഇടയിൽ കയറി കസേര ഇടണ്ട, ആരാന്ന് ചോദിക്കാമാവാ. അല്ല ചേട്ടാ, അതെ എന്റെ പേര് സുനിത. ഞാൻ കലാമന്ദിര ട്രൂപ്പിൽ തമിഴ് പാട്ട് പാടിയിരുന്നതാ, മലയാളവും പാടും. ബാബു അറിയില്ലേ കുട്ടിയെ? അറിയാം, കേട്ടിട്ടുണ്ട്. പാലമേലത്തിന്റെ ട്രൂപ്പല്ലേ? അതെ. ശരി കുട്ടി, ഒരു പാട്ട് പാടിക്ക്. പാടിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഏട്ടാ, കുട്ടി ഫിക്സ്ഡ്. കുട്ടി ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ സഹചരീകരിക്കാൻ വ്യക്തിപരമായി തയ്യാറായതുകൊണ്ട് അതിന്റെ താമസം വീട് തൊടുപുഴയാ. താമസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് കലാമന്ദിര ട്രൂപ്പിൽ നിന്ന് ഞാൻ പോകുന്നത്. ഷോ, ഇവിടെയും അത് തന്നെയാ പ്രശ്നം. ഇവിടെ ഉള്ളവർ തന്നെ കഷ്ടിച്ചരിഷ്ടിച്ചാ ഇവിടെ താമസിക്കുന്നത്. ഏയ്, അതൊരു പ്രശ്നമല്ല, കുട്ടിക്ക് ഈശ്വരൻ ചേട്ടന്റെ മുറി കിടക്കാലോ. എന്നിട്ട് ഞാൻ നിന്റെ അതിലേക്ക് കിടക്കാം. ചേട്ടാ ഇനി വന്നേ, വേണമെങ്കിൽ കുട്ടി എന്റെ മുറി കിടന്നോട്ടെ. ട്രൂപ്പ് രക്ഷപ്പെടണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ തയ്യാറാവണം. ഓക്കെ, കുട്ടി ചേട്ടന്റെ മുറി കിടക്കട്ടെ, അങ്ങനെ ആവുമ്പോ അപവാദം ഉണ്ടാവില്ലല്ലോ. ചേട്ടൻ ആ കുട്ടിയുടെ അപ്പൂപ്പന്റെ അപ്പൂപ്പനാവാനുള്ള പ്രായമില്ലേ? എനിക്കിനി ആരുടെ അഭിപ്രായം ആവശ്യമില്ല. കുട്ടി എന്റെ മുറി കിടക്കുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ പുറത്ത് കിടക്കുന്നു. ആ വരും, മുറി അണിച്ചേരാ. വേണ്ട, കുട്ടി അകത്തേക്ക് വെക്കുള്ളൂ. പത്ത് രൂപ. അപ്പഴേ ആ പറഞ്ഞ 500 തന്നെ, അവിടെ നിന്ന് വല്ല പ്രശ്നം ഉണ്ടായാൽ നമ്മളെ കാശ് പോകും. ഹലോ, എവിടെയാ ഈ മിമിക്രി ട്രൂപ്പുകാർ താമസിക്കുന്നത്? പരസ്യം കണ്ട് പാടാൻ വന്നിരിക്കില്ലേ, കണ്ടപ്പോഴേ മനസ്സിലായി. ദേ അങ്ങോട്ട് കയറി പട്ടിക്കുറുപ്പിന്റെ വീടാന്ന് ചോദിച്ചാ മതി. പട്ടിക്കുറുപ്പോ? അതെ, പുള്ളി അങ്ങനെയാണ് എല്ലാരും വിളിക്കണത്. പുള്ളിക്കേ ഓറിയും പട്ടികളെ വിളിക്കുന്ന ബിസിനസ് ഉണ്ട്. ഞാനാണ് ഗാനഭൂഷണം, പ്രൊഫസർ ഗോവിന്ദൻ. വലിയ ഉപകാരം. ഇനി എല്ലാരും ഉറക്കം പോയി തന്നെ. സുന്ദരിനെയും ഞങ്ങള് പരസ്യം കണ്ടിട്ട് വന്നതാ. സോറി, ഞങ്ങൾക്കൊരു പെൺകുട്ടിയെ കിട്ടി, ഇനി ഇവിടെ വേക്കൻസി ഇല്ല. നല്ല കുട്ടി, സ്റ്റേജിൽ നിന്ന് ഒരു മതി ഉണ്ടാവും. മലയാളം പാടുമെങ്കിൽ സംഗതി ഓക്കെ ആക്കിക്കാം. നീയാണോ? പ്ലീസ് ബൈ ദ ബൈ, കുട്ടി മലയാളം പാടോ? ഞാൻ ഗാനഭൂഷണം പാസ്സായതാണ്, 4 കൊല്ലം ട്രിവാൻഡ്രം ബോയ്സിൽ പാടിയിരുന്നതാ. ഞാൻ MSc മ്യൂസിക്കാ, MPhil എടുക്കണം. സാറേ ദേവിയെ സഹായിക്കണം, കൈ വെടിയരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇവരവിടെ നിൽക്കട്ടെ, മറ്റുള്ള പറഞ്ഞു വിട്ടേക്ക്. 2 പെൺകുട്ടികളെ ആവശ്യം ഇപ്പൊ ഇവിടെ ഇല്ല. അത് ശരിയാണോ? ആദ്യ കരുവൊന്ന് സുനിതയല്ലേ? ആ ശരിയാ, കുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുന്നു. അപ്പോ എന്താ ശമ്പളം? അയ്യോ, അത് നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ. ന്യായമായിട്ട് ഇൻ കൺസൾട്ടേഷൻ ആൻഡ് ആസ് പെർ മ്യൂച്വൽ അഗ്രിമെന്റ്. സാറേ വലിയൊരു പാട്ടുകാരി ആവണമെന്നാണ് ഇവളുടെ ആഗ്രഹം, അതിന് ഞാൻ തടസ്സം നിന്നില്ല, അത്ര തന്നെ. അല്ലാതെ ഇവിടുന്ന് കിട്ടുന്ന ചില്ലിക്കാശ് കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. ഞാൻ അവൾക്ക് ഒരുപാട് കോപ്പർട്ടി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. കോപ്പർട്ടിയോ? പ്രോപ്പർട്ടി. അതെ അതെ, വസ്തുവകൾ. ആ മോളെ, ഞാൻ എത്രയും വേഗം പോട്ടെ, പ്രശ്നമാകുന്നതിന് മുമ്പ്. പ്രശ്നമാകുന്നതിന് മുമ്പ് വീട്ടിൽ അച്ഛൻ താമസിച്ചെത്തിയാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കും. അമ്മയ്ക്ക് നല്ല സുഖമല്ലേ? ചെല്ലച്ചാ. വരട്ടെ സാറേ, അങ്ങനെ ആയിക്കോട്ടെ. വലിയ ഉപകാരം മോളെ. ഇത് ഞങ്ങളുടെ ട്രൂപ്പിലെ തമിഴ് പാടുന്ന കുട്ടിയാ, മലയാളം പാടാൻ വന്ന കുട്ടിയാ. ഹലോ, ഇവരൊക്കെ ആരാ? കുളിപ്പിക്കാൻ പോവുക. എടാ, നീയൊക്കെ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സപ്ലൈ ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് ഹോട്ടൽ അടച്ച് പൂട്ടിട്ട് വരുമായിരുന്നോ? എന്നെ അഭ്യാസം ഒന്നും പഠിപ്പിക്കട്ട പെരിച്ചാരിയേ. അറിയാലോ, എന്നാൽ ഇനി ആരും കഷ്ടപ്പെടണ്ട, ഞാൻ ഇവർക്ക് കാപ്പി കൊടുത്തോളാം. ഇന്നാ പിള്ളേരെ, ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഞങ്ങള് രണ്ടുപേരും ചായയും കാപ്പിയും കുടിക്കില്ല. ഇത് നിങ്ങൾക്കാർക്കും അറിയില്ലേ, നമ്മുടെ 2 ഗേൾസും പശുവും പാലും മാത്രമേ കുടിക്കൂ.
ഞാൻ ഈ വിവരം ഇന്നലെ ചോദിച്ചു മനസ്സിലാക്കി. രാവിലെ 5 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയ മിൽമയെന്ന് ഈ പാല് ഇവർക്ക് വേണ്ടി ഞാൻ സഹചരീകരിച്ചത്. അതിന് കാശ് കൊടുത്താണ്? അത് ഞാൻ ചേട്ടന്റെ ജുബ്ബയുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു. പങ്ക്ച്വാലിറ്റി, സിൻസിയറിറ്റി, ജനറൽ ഹോസ്പിറ്റാലിറ്റി. 1, 2, 3, 4. സോറി, ലയിച്ചു എന്ന് പാടിയപ്പോ പരസ്പരം അടുത്ത് പോയത് അറിഞ്ഞില്ല. അങ്ങനെ അങ്ങോട്ട് ലയിക്കട്ടാ, ഹോട്ടലിൽ പൊറോട്ട അടിക്കുന്ന നീയൊക്കെ പാടിയാൽ എങ്ങനെ ഇരിക്കണ്ട? അപ്പൊ തുടങ്ങാം. അങ്ങനെ രുക്കണ്ട. കെ വി സുദ്രാമാൽ, പി യു ചിന്നപ്പ, എൻ എസ് കൃഷ്ണൻ, ടി എ മധുരം തുടങ്ങിയവരുടെ ഒക്കെ സ്വർഗീയ ഗാനങ്ങളില്ലേ, അതിൽ ഏതെങ്കിലും വെച്ച് നമുക്ക് തുടങ്ങാം. എടാ, ഞാൻ ഇന്നും നിങ്ങളെയൊക്കെ പാടി ഉറക്കുന്ന ആ പാട്ടില്ലേ, പഴനീയപ്പ ജ്ഞാനപ്പഴനീയപ്പ, പാട്ടല്ലേ? അത്ര അങ്ങോട്ട് കടുപ്പിക്കണ, പാവം ജനങ്ങൾ. ചേട്ടൻ പറയണ പോലെ പാടിയാ മതി. റെഡി, 1, 2, 3, 4. പഴനീയപ്പ നാന പഴനീയപ്പ തമിഴ്നാന പഴനീയപ്പ പഴനീയപ്പ ഇതേ വികലാംഗ പെൻഷൻ പറ്റിയ ഒരു സംസ്ഥാന സമ്മേളനത്തിലാണ് അല്ലേ ഈ വക പാട്ടുകളാണ് പാടുന്നതെങ്കില് ഫസ്റ്റ് പരിപാടി കഴിയുന്നതിന് മുമ്പ് ട്രൂപ്പ് പൂട്ടിക്കെട്ടാം. 1, 2, 3, 4. ഒരു തട്ടുപൊളിപ്പൻ സിനിമകളൊക്കെ അടിച്ചു പൊളിക്കാം, കൂട്ടുകാരെ പെൺമണിമാരെ ആടി വന്നട്ടെ, അടിപൊളി താളമിട്ടട്ടെ, വിട്ടിലടിച്ചു നിരച്ചു വെളുത്തു കുരച്ചു നടക്കണ കാരണോരെ കണ്ടു നിൽക്കാനൊക്കുകില്ലിൽ കണ്ണു പൊത്തിക്കോ കറുത്ത കന്നട മാറ്റിക്കോ. ഇതമിനിയൊരു തട്ടുപൊളിപ്പൻ സിനിമകളൊക്കെ അടിച്ചു പൊളിക്കാം, കൂട്ടുകാരെ പെൺമണിമാരെ ആടി വന്നട്ടെ, അടിപൊളി താളമിട്ടട്ടെ. കന്നട മാറ്റിക്കോ, ജീവിതം ഇനിയൊരു തട്ടുപൊളിപ്പൻ സിനിമകളൊക്കെ അടിച്ചു പൊളിക്കാം, കൂട്ടുകാരെ പെൺമണിമാരെ ആടി വന്നട്ടെ, അടിപൊളി താളമിട്ടട്ടെ.
ചതച്ചു നടക്കണ കാരണോരെ കണ്ടു നിൽക്കാനൊക്കുകയിൽ കണ്ണുപൊത്തിക്കോ കറുത്ത കണ്ണട മാറ്റിക്കോ ജീവിതമിനിയൊരു നട്ടുപൊളിപ്പൻ സിനിമ കണക്കെ അടിച്ചു പൊളിക്കാൻ കൂട്ടുകാരെ പെൺമണിമാരെ ആടി വന്നട്ടെ അടിപൊളി താളമിട്ടട്ടെ. സീരിയസ് കാര്യമായാലും സുനിത കേട്ടതുകൊണ്ട് ഒരു പ്രശ്നമില്ല. രണ്ടുപേരും കൂടി ഒരു അണ്ടർസ്റ്റാൻഡിംഗിലാണ് ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. എനിക്ക് സംസാരിക്കാനുള്ളത് ഗോപികയുടെ അച്ഛനെ കുറിച്ചാണ്. ഗോപികയുടെ അച്ഛനെ ഞാനിന്നലെ കണ്ടു. ഈ വാടക കൊലയാളി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. വാടകയ്ക്ക് അച്ഛനെ അല്ല കൊണ്ടുവന്നതോ കൊണ്ടുവന്നു. അല്പം കൂടി സ്റ്റാൻഡേർഡ് ഉള്ള ഒരു തന്തയെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു? അങ്ങേരുടെ ഫ്രോഡ് ലുക്ക് കണ്ടപ്പോഴേ എനിക്ക് ഡൗട്ട്. ആ ഫോറിൻ വണ്ടി ഇങ്ങനെ വെയിലത്തും മഴയത്തും കിടന്നാൽ നശിച്ചു പോവില്ലേ? അറ്റ്ലീസ്റ്റ് കുറച്ച് തണലത്തെങ്കിലും ഇടാമായിരുന്നു. എന്തിനായി ഒളിച്ചു കളി? പറയൂ, ഗോപിക ആരെയാ ഭയപ്പെടുന്നത്? തന്റെ മനസമാധാനം നഷ്ടപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയൂ. ഹോട്ടൽ ജോലിക്കാരും മിമിക്രി ട്രൂപ്പുകാരും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ വിചാരിച്ചാലും ഒരുപക്ഷെ തന്നെ സഹായിക്കാൻ കഴിഞ്ഞെന്നിരിക്കും. ഞാൻ മേലെപ്പാട്ട് കൊച്ചുകോയിക്കൽ കോവിലകത്ത് അരുന്ധതി തമ്പുരാട്ടിയുടെ ഏക മകൾ ഗോപിക. വീട്ടിൽ ഞാനും അമ്മയും മാത്രം. കുറെയേറെ സ്ഥലം, വലിയൊരു കോവിലകം. നിസ്സാര വിലയ്ക്ക് അവയൊക്കെ പണക്കൊഴുപ്പും ആൾബലവുമുള്ള നാലു വീട്ടിൽ കുറുപ്പന്മാർക്ക് വേണം. എന്നെ അന്വേഷിച്ചാണ് കുറുപ്പന്മാർ നടക്കുന്നത്. അവരിൽ നിന്നും തൽക്കാലം എനിക്ക് രക്ഷപ്പെടണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. താൻ വിഷമിക്കണ്ട, ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ. ഇവിടെ വന്ന് നിക്കണ. എന്താ അവള് വീടാണ്? ഗോപിക. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റുമോ? വല്ല ഒടിവോ ചതവോ എനിക്കൊന്ന് തടവാനാ. ബാലകൃഷ്ണൻ അവള് തമ്മിൽ ലൈനായി. ഞാൻ അങ്ങോട്ട് നോക്ക്. എന്താ അമ്മോ ഇതെങ്ങനെ സിനിമ കണ്ട ബാലകൃഷ്ണ ആരും പോക്ക. മഞ്ഞ പ്രസാദവും നെറ്റിൽ അവിടെ എങ്ങോട്ട് കുറവായിരുന്നേച്ച് മഞ്ഞും കൊണ്ട് എങ്ങോട്ട പെണ്ണേ ഇന്ന് ഈ നടയില് വന്നു നീ നിന്നപ്പോ അറിയണ ചിരു തൂകി നിന്നു. നീ ഇവിടെ കരുക്കും വെട്ടിക്കൊണ്ടിരുന്ന എങ്ങനെയാ? പോയി പട്ടം വെട്ടി തുടക്കടാ. തിരുമലി ഒന്ന് ചെല്ലടും. കെട്ടിടം 15 സെന്റിൽ നിറഞ്ഞു നിൽക്കും. ബാക്കി സ്ഥലത്ത് ഗാർഡൻ ആയിരിക്കും. കഥകളി ഓഡിറ്റോറിയം, കാർ പാർക്കിംഗ് മുതലായവ വരും. കേരളത്തിലെ ഏറ്റവും ഉന്നത രീതിയിലുള്ള റിസോർട്ട് ആയിരിക്കും ഇത്. റിസോർട്ടും പ്ലാനൊക്കെ കൊള്ളാം, പക്ഷേ സ്ഥലം കയ്യിലായിട്ടില്ലല്ലോ. കൊച്ചുകോയിക്കൽ കോവിലകം നാമാവശേഷമാക്കി അവിടെ നാലു വീട്ടിൽ കുറുപ്പന്മാരുടെ റിസോർട്ട് പണിതില്ലെങ്കിൽ അച്യുതക്കുറുപ്പെന്ന ഈ കുറുപ്പിനെ പിന്നെ കുറുപ്പെന്ന് ചേർത്ത് ആരും വിളിക്കണ്ട. ചേട്ടന് ആവശ്യമില്ലാത്തൊന്നും ആരും വിളിക്കണ്ട. ആ തളയും മോളും പ്രമാണത്തിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ കോവിലകം നമ്മുടെ കയ്യിലാ. ഒരു കാരണവശാലും കൊച്ചുകോയിക്കൽ കോവിലകം വിട്ട് അവൾ പുറത്തു പോവാൻ പാടില്ല. പ്രമാണം രജിസ്റ്റർ ചെയ്യും വരെ അവൾ നമ്മുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കണം. ഏ പ്രശ്നമായി, ആകെ പ്രശ്നമായി. അരക്കുറുപ്പ് വാങ്ങെടുത്തു. അരക്കുറുപ്പല്ല, അരക്കിറുക്ക. എന്റെ നാല് വീട്ടിൽ ഭഗവതി, അച്ഛൻ ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്തല്ലോ. കിടന്ന് തൊള്ള തുറക്കണ്ട നീ കുറുപ്പേ. ആകെയുള്ള സ്വത്തിന്റെ പകുതി ഭാഗമാ അടിച്ചു തെളിക്കാരി ഭാർഗവമ്മയുടെ മകൻ സുകുമാരക്കുറുപ്പൻ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള പകുതി സ്വത്തേ നമുക്ക് മൂന്ന് പേർക്കും കൂടി ഉള്ളൂ. അതുകൊണ്ട് സുകുമാരക്കുറുപ്പനെ പിണക്കണ്ട. എന്താ കാര്യം? ഒന്നും അറിയില്ല. ഓടി വന്ന് തിന്നലോട്ട് കയറി വാളൂരി ചാടി ഇറങ്ങി. അതെ, കഞ്ചാവ് നന്നായി കയറ്റിണ്ടാവും. സംശയമില്ലാതില്ല. വെട്ടുകൊണ്ട് ഒരു 10-16 എണ്ണം വീണു. എന്താ ചേട്ടാ ഇത്? തീർന്നു, എല്ലാം തീർന്നു. ഇനി ഒരു രക്ഷയുമില്ല. എല്ലാത്തിനെയും കൊല്ലും ഞാൻ. കാര്യം തുറന്നു പറ. അവൾ മുങ്ങി, നമ്മളെ പേടിച്ച് അവൾ നാട് വിട്ടു. നീ പറയുന്നത് സത്യമാണോ? അതെ, നാല് വീട്ടിൽ ഭഗവതിയാണ്, കളരി ദൈവങ്ങളാണ്,
എന്തിന്? ഒരൊറ്റ ദൈവത്തെ പോലും ബാക്കി നിർത്താതെ സത്യം സത്യം സത്യം. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവൾ ഇടം മലം തിരിയുന്നത്? ഈ നാലു വീട്ടിൽ കുറുപ്പന്മാർ അറിഞ്ഞിട്ടേ പാടുള്ളൂ എന്ന്. അവൾ ഈ ഭൂലോകത്ത് എവിടെയുണ്ടെങ്കിലും ഉടൻ കണ്ടുപിടിച്ചിരിക്കണം. ഇപ്പോൾ തള്ളയുടെയും മോളുടെയും ലക്ഷ്യം അവനാണ്. അവനെയും കൊണ്ട് അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തകർന്നു പോകുന്നത് നമ്മുടെ വൻ പ്ലാനുകളാണ്. ചേട്ടൻ സമാധാനിക്കേ, ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. അവളെ കണ്ടുപിടിക്കണം. അവളെ കൊണ്ട് പ്രമാണം ഒപ്പിടിച്ച് കിട്ടിയാൽ തള്ളയടക്കം മൂന്നെണ്ണത്തിന്റെ കഥ കഴിക്കാം. വെട്ടും കുത്തുമൊക്കെ പിന്നെ മതി, ആദ്യം ആ തള്ളയൊന്ന് വരട്ടി വരുതിയിൽ വരുത്തണം. അങ്ങനെയാണെങ്കിൽ നാലു വീട്ടിൽ റിസോർട്ടിൽ ഈ സുകുമാര കുറുപ്പിന് പാർട്ണർഷിപ്പ് വേണ്ട. ഇതാ ചേട്ടനുള്ള കുഴപ്പം. ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ ഒരുപക്ഷെ ഒരു യോദ്ധാവ് ഒരു ആയിരങ്ങളെ കൊന്നിരിക്കും. ആ മനസ്സ് തന്നെയാണ് ഈ നാലു വീട്ടിൽ കുറുപ്പന്മാർക്കും വേണ്ടത്. അനിയൻ കുറുപ്പേ, അവൾ എങ്ങോട്ട് പോയാലും അവളുടെ അമ്മയ്ക്ക് കത്തെഴുതാതിരിക്കില്ല. അതുകൊണ്ട് അവളുടേതായിട്ടുള്ള ഒരു കത്തും ഇനി കോയിക്കൽ തറവാട്ടിലെത്താൻ പാടില്ല. എല്ലാം ഈ നാലു വീട്ടിലേക്ക്. ഹലോ, സുനിതയാണ്. അയ്യോ, ഏട്ടൻ ഡ്രസ് ചെയ്ത് ഇപ്പോഴെങ്കിലും ഇറങ്ങും. രാജീവേ ഫോൺ വെച്ചേക്കോ, കോഡ്ലെസ് ഉള്ളതാ. എനിക്ക് എനിക്ക് പേടിയാവുന്നു. രാജീവിന്റെ വീട് അന്വേഷിക്കാൻ ഏട്ടൻ ആരൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് മഹാ ചൂടനാന്നറിയാലോ, വെട്ടൊന്നും തുണ്ടും രണ്ട്. അതുകൊണ്ടല്ലേ ആളുകൾ ബാളു കോപ്പി എന്ന് വിളിക്കുന്നത്. രാജീവ് വിളിച്ച ഞാൻ ഇറങ്ങി വരും. സത്യം, നൂറ് വട്ടം സത്യം. പിന്നെ നിന്റെ ചൂടൻ ചേട്ടന് എന്റെ ശബ്ദം നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇനി മുതൽ എന്റെ ഒരു അമ്മാവനെ കൊണ്ട് വിളിപ്പിച്ച് കാര്യങ്ങൾ അറിയിക്കാം. എടി, നിന്റെ ചേട്ടന് പോലീസിന്റെ പിൻബലം ഉണ്ടെങ്കിൽ ആരോഗ്യവും തൻ്റെടമുള്ള അമ്മാവന്മാർ എനിക്കും ഉണ്ട്. നിന്നെ വീട്ടിൽ വന്ന് വിളിച്ചിറക്കി കൊണ്ടുവരാനുള്ള ധൈര്യവും അവർക്കുണ്ട്. രജിസ്ട്രാറെ എന്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തും. അവിടെ വെച്ച് രജിസ്റ്റർ വിവാഹം. ഹലോ ഹലോ, മേലാളുകൊണ്ട് സംസാരിക്കരുതെന്ന്. എന്റെ വാക്കിന് എന്ത് വില കൽപ്പിച്ചറേ? നിനക്ക് എന്താ അവിടെ കുറവ്? അച്ഛനും അമ്മ ഇല്ലാത്ത വിഷമം നിന്നെ അറിയിച്ചിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാജീവുമായിട്ടുള്ള വിവാഹം നീ സ്വപ്നം പോലും കാണണ്ട. കമേൻ. എന്താ സുനിതി കാണാൻ വന്നതാ? കുട്ടി കോഴ്സ് കഴിഞ്ഞ് പോയതല്ലേ? ഞങ്ങൾ അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വന്നതാ. രാജീവ് അത്ര നല്ലവനൊന്നുമല്ല, മഹാബോറനാ. പറഞ്ഞു കേട്ടില്ലേ, എന്നിട്ട് നിനക്ക് അവനെ തന്നെ വേണം അല്ലേ? അല്ല, ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പെർമിഷൻ കിട്ടുമോ? സംസാരിക്കാം, ബട്ട് വൺ തിങ്, ഓൺലി ഫോർ ഫൈവ് മിനിറ്റ്സ്. മാറ്. നിന്നേക്കാൾ ഒരു 10-15 വർഷം കൂടുതൽ ചോറുണ്ടവനാ ഞാൻ, മനസ്സിലായോ? എന്തു മനസ്സിലായി? സാറ് ചോറുണ്ടതാണ്. തമാശകൾ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്കും ഇഷ്ടമല്ല, കൂടെ പഠിച്ച കുട്ടിയല്ലേ എന്ന് കരുതി കാണാൻ വന്നതാ. ആ, എന്നാ ഇനി അങ്ങനെ വരണ്ട. ഓ, വന്ന മുട്ടുകാലി എന്തെങ്കിലും പിടിക്കും. ഇന്ന് മുതൽ ആര് വിളിച്ചാലും നീ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ദേ, ഇവരെ വിളിച്ചാലും അറ്റൻഡ് ചെയ്ത കൊല്ലു ഞാൻ. അയ്യേ, എന്താ ഇത്? നീ വിഷമിക്കണ്ട, നമുക്ക് എല്ലാം സോൾവ് ചെയ്യാം. ഓക്കേ, നമ്മൾ പറഞ്ഞത് വല്ലത് അങ്ങേര് കേട്ടിരുന്നെങ്കിൽ ശരിയാ. എന്തായി, ഫോൺ നമ്പർ കിട്ടിയോ? കിട്ടി, 224-007. ആ വാള് ഗോപിക്ക് സംശയം തോന്നിയില്ല. ഇനി നമുക്കൊരു ഗെയിം കളിക്കണം, ഉഗ്രൻ കളി. സി ഐ ഗോപിനാഥിന് ആരുടെങ്കിലും എല്ലു ഒടിച്ചാലേ ഉറക്കം വരുള്ളൂ. ഗോപിക്കാണെങ്കിൽ ആ കുറുപ്പന്മാരെ കൈകാര്യം ചെയ്യും. തന്റെ വീട്ടിലേക്ക് വരുന്ന എല്ലാ കത്തുകളും കുറുപ്പന്മാർ അടിച്ചു മാറ്റുന്നു എന്നല്ലേ താൻ പറഞ്ഞത്? അതെ. എങ്കിൽ അവന്മാർക്ക് അടിച്ചു മാറ്റാനായി ഒരു സ്പെഷ്യൽ കത്ത് ഗോപിക അയക്കുന്നു. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. ഇനി കുറച്ചു ദിവസത്തേക്ക് ഗോപിക
സി ഐ ഗോപിനാഥിന്റെ അനിയത്തി കെ പി സുനിതയാകാൻ പോകുന്നു. കുറുപ്പന്മാരുടെ മുമ്പിൽ ഒരാൾമാറാട്ടം. ഒന്നും മനസ്സിലാകുന്നില്ല. എല്ലാം മനസ്സിലാക്കി തരാം. നമ്മൾ മാലപ്പടക്കത്തിന് തിരി കൊടുത്താൽ പോകും. സാറേ, കൊച്ചുകോയക്കിലേക്കുള്ള കത്ത ഡിപ്പാർട്ട്മെന്റ് അറിഞ്ഞാ എന്റെ പണി പോകും സാറേ. ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, നീയും ഞങ്ങളും അല്ലാതെ ലോകത്തിൽ മറ്റാരെങ്കിലും അറിഞ്ഞാൽ നിന്റെ തലയാണില്ല. ഓർമ്മിച്ചോ. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഞാനിവിടെ സുഖമായി കഴിയുന്നു. ഉറുപ്പന്മാർ അമ്മയെ വിഷമിപ്പിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നു. അമ്മ സമാധാനമായിരിക്കണം. എല്ലാം നേരെയാവും. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ ഞാനിവിടെ സുനിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. പുറത്ത് യഥാർത്ഥ പേര് പറയരുതെന്ന് എന്നെ അറിയാവുന്നവരോട് പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് എന്നെ വിളിക്കണമെങ്കിൽ 224007 എന്ന നമ്പറിൽ വിളിച്ച് സുനിതയെ വേണമെന്ന് പറഞ്ഞാൽ മതി. മിക്കവാറും ഫോൺ എടുക്കുന്നത് ഞങ്ങളൊക്കെ തമാശയ്ക്ക് വാളുഗോപി എന്ന് വിളിക്കുന്ന ഗോപിനാഥൻ ചേട്ടനായിരിക്കും. ആരവൻ? ആ, വായിക്ക്. ആ, കൂടുതൽ ഒന്നും എഴുതുന്നില്ല എന്ന് സ്വന്തം ഗോപിക. കൂടുതൽ എഴുതുന്നില്ല? എന്തിനാ കൂടുതൽ? ഇതെന്നെ പോലെ ജനിച്ച സിംഹങ്ങളൊന്നും ഇതുവരെ തോറ്റിട്ടില്ല. തോൽക്കുന്ന സിംഹങ്ങൾ ജനിച്ചിട്ടുമില്ല. ഓ, തുടങ്ങി. ചേട്ടാ വാതിൽ തുറയിടുന്നുണ്ടോ? രാവിലെ തന്നെ പുകച്ച് കയറ്റി കാണും. ആ, നമ്മുടെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. നീ ആ ബൂത്തിൽ ചെന്ന് അവളെ ഒന്ന് വിളിക്ക്. എഴുതിയിരിക്കുന്നത് നേരാണെന്ന് അറിയാലോ. ഞാൻ ക്യൂലല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അതെ, അവള് ലൈൻ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്, അതുകൊണ്ട് ബിസിയാണെന്ന്. ഇവളൊക്കെ സർക്കാർ ചെലവിലാ ലൈൻ അടിക്കുന്നത്. ഹലോ, 224007 അല്ലേ? അതെ. ആ സുനിത എന്ന് വേണമല്ലോ. നിങ്ങൾ ആരാ? അങ്ങോട്ട് കൊടുക്കടാ വാളുഗോപിനാഥ. എന്താ വിരട്ടുന്നു? ആ, ഇങ്ങോട്ട് പറയുന്നു. ഹലോ, സുനിത എന്ന് വേണമല്ലോ. ധൈര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വാടാ. നേരിട്ട് വരാനും ഇറക്കിക്കൊണ്ടുവരാനും അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. അതിന് മെയ്ക്കരുത്തും മനക്കരുത്തും ഉള്ളവരാ ഞങ്ങൾ. പ്രശ്നം മാന്യമായി തീരുമെങ്കിൽ തീരട്ടിടൂ. മെയ്ക്കരുത്തും മനക്കരുത്തും ഒക്കെ ഇവിടെ ഉള്ളവർക്കുണ്ടാ. എന്റെ അടുത്ത് അഭ്യാസം കാണിച്ചാലുണ്ടല്ലോ. നിർത്തടാ തമ്പി, വിളിക്കലാവളെ. ആരാണ് നീ വിരട്ടുന്നത്? എന്തല്ലാ പന്നി കാണുക. ഇങ്ങോട്ട് കൊണ്ടടാ ഫോൺ. എടാ വാളുഗോപിനാഥ, 24 മണിക്കൂറിനകം ഞങ്ങൾ അവളെ പൊക്കിയിരിക്കും. രജിസ്ട്രാറെ വീട്ടിൽ വിളിച്ചിരുത്തിട്ടുണ്ടാവും അല്ലേ? അവക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട് ഇവിടെ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അടക്കില്ല. വീട്ടിൽ വെച്ച് റൈസ് ചെയ്യണോ അതോ ഓഫീസിൽ വെച്ച് റൈസ് ചെയ്യണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഒന്ന് പോടാ, വാടാ. ഇരുപത്തിനാല് മണിക്കൂറിന് അവളെ കടത്തിക്കൊണ്ട് പോകുന്ന എനിക്ക് ഫോണിൽ ഭീഷണിയുണ്ട്. അതുകൊണ്ട് ഒരു ഉറുമ്പ് പോലെ ഈ കോമ്പൗണ്ടിനകത്ത് കിടക്കാൻ പാടില്ല. പറഞ്ഞത് കേട്ടില്ലേ? ഒരാൾ ഇതിനകത്ത് കിടക്കില്ല സാർ. പിന്നെ നമ്മൾ മൂന്ന് പേരും കൂടി ചെല്ലണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചെന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അതെ, ചേത്ത ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. അരയും കൂടി കൂടി ഇരിക്കട്ടെ, നമുക്ക് രണ്ടും കൂടി പോവാം. എനിക്ക് ബ്ലാക്ക് ആയിട്ട് സെക്യൂരിറ്റി വേണ്ട. ഓ, തുടങ്ങി. ഒന്ന് പതുക്കെ പറ. എന്തും നേരിടാനുള്ള ചങ്കുറപ്പും മനക്കരുത്തും എനിക്കുണ്ട്, മനസ്സിലായോ? ആ, പിന്നെ അനിയ, വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മൂന്ന് വിസിലടിക്കും. അത് കേട്ട ഉടനെ എത്തിക്കോളേ. ആ, ഈ കേസ് കേട്ട തനിയെ വിട്ട ശരിയാവൂല. ചേട്ടൻ കൊടുത്തില്ലേ, പോ. ആ, നീ വണ്ടി റിവേഴ്സ് എടുത്തു. എന്താ സുനിതാകത്തുണ്ടോ? ഉണ്ടെങ്കി ഉണ്ടെങ്കിലാ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊണ്ടുപോകും. എന്താ അത്രയ്ക്ക് ധൈര്യമുള്ള തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കി ഒന്ന് കാണട്ടെ.
മര്യാദയ്ക്ക് അവളെ പുറത്തിറക്കി വിട്ടില്ലെങ്കിൽ ഞങ്ങൾ അകത്ത് കയറി പിടിച്ചുകൊണ്ടുപോകും. മറ്റവൻ പുറത്തുണ്ടല്ലേ? ഓഹോ, അപ്പൊ എല്ലാം കണ്ടുവല്ലേ. പുറത്തു നിൽപ്പുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അവനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. എന്താ ചേട്ടാ, ടയറ് പഞ്ചറാണോ? ആണെങ്കിൽ ഒന്നുമില്ല, ഇവിടെ താമസിക്കുന്ന സി ഐ ഒരു ചൂടനാ. ഇപ്പഴായിട്ട് ഇതേപോലെ ജുബയിട്ട ഒരു കള്ളനോട്ട് കേസിലെ പ്രതിയെ ജീപ്പിൽ ഇടിച്ചിട്ടോണ്ട് കൊണ്ടുപോയതേ ഉള്ളൂ. വരട്ടെ ചേട്ടാ. കള്ളനോട്ട്, അയ്യോ, നിന്നേമാരോട് പറഞ്ഞേര് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ അവളെയും കൊണ്ട് പോകൂ. ഒന്നും മിണ്ടാതിരി പണ്ടാരടങ്ങാനായിട്ട്. പോലീസ് സ്റ്റേഷനിൽ? അതെ. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള നീക്കമാണ്. ബന്ധുക്കളും സ്വന്തക്കാരും ഇല്ലാതായപ്പോൾ അവൾ പോലീസിന്റെ സഹായം തേടിയിരിക്കുകയാണ്. നാലു വീട്ടിൽ കുറുപ്പന്മാരുടെ ചങ്കുറപ്പ് ഇനിയും കൊച്ചുകോയിക്കൽ തമ്പുരാട്ടിമാർക്ക് മനസ്സിലായിട്ടില്ല. വാടാ, വണ്ടി എടുക്ക്. എവിടെയാടി നിന്റെ മോള്? നിനക്കറിയില്ലല്ലേ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോളണം. മര്യാദയ്ക്കാണെങ്കിൽ കോവിലകവും പറമ്പും മാത്രമേ നാലു വീട്ടിൽ കുറുപ്പന്മാർക്ക് വേണ്ടൂ. അല്ലാതെ എതിർക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ തള്ളയുടെയും മോളുടെ കഴുത്ത് വെട്ടി കായലിൽ താഴ്ത്താൻ ഞങ്ങൾ മടിക്കില്ല. മനസ്സിലായില്ലേ? മോളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാതെ മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ടത് പ്രമാണം നടത്തണം. ഇല്ലെങ്കിൽ രണ്ടിന്റെ ശവം പോലും പുറത്തു കാണില്ല. മാട്ടപ്പറ്റി പാടപ്പോറ. മുരുക, സൂര്യനല്ലേ ആക്കുമാ. ഒരു കാര്യം പറയാണ്ട് പുറത്തേക്ക് ഇറങ്ങി വാ. ഇത് നമ്മ സി ഐ സാറുടെ തങ്കച്ചിയാക്ക. എന്നടാ നടക്കും, നടക്കട്ടുമേ, ഇരുട്ടിന്മീത് മറയട്ടുമേ. സത്യമാണോ നീ പറയുന്നേ? അതെ, വേറെ ഒരു മാർഗവും കണ്ടില്ല. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഏട്ടൻ നാലു പാടും പോലീസിനെ വിട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ വീട്ടിൽ പോവാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല. ഐഡിയ, കുറച്ച് ദിവസത്തേക്ക് ഇവര് ഗോപികയുടെ വീട്ടിൽ താമസിക്കട്ടെ. തന്റെ ആബ്സെൻസിൽ അമ്മയ്ക്കൊരു കൂട്ടാവുകയും ചെയ്യല്ലോ. അത് ശരിയാ. നിങ്ങൾ വേഗം പോയിക്കോ, ഇവിടെ ആരും അറിയണ്ട. അവിടെ ചെന്നിട്ട് കോയിക്കൽ കോവിലക ഏതാണെന്ന് ചോദിച്ചാ മതി. അമ്മയ്ക്ക് ഞാനൊരു കത്ത് തരാം. താനാ ജിപ്സിയുടെ താക്കോലിങ്ങനക്ക്.
ഹോസ്റ്റലിൽ പോയി വണ്ടി ഞാൻ ഇവർക്ക് എടുത്തു കൊടുക്കാം. അയ്യോ പുറത്ത് നിൽക്കണ്ട, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ശരി വരൂ. നമസ്കാരം. ആരാ? ഇവര് അമ്മയെ കാണാൻ വന്നതാ. ഗോപിക തന്നയച്ചതാ. വിവരങ്ങളൊക്കെ വായിച്ചു. ഇവിടുത്തെ അവസ്ഥ മോള് പറഞ്ഞു കാണുമല്ലോ. എല്ലാം എനിക്കറിയാം. പുറത്തേക്കൊന്നും ഇറങ്ങണ്ട കേട്ടോ. ഗോപിക മറ്റെന്തെങ്കിലും പറഞ്ഞോ? ആളെ കണ്ടു, എങ്ങനെയെങ്കിലും കൂട്ടിക്കൊണ്ടേ വരുമെന്ന് പറയാൻ പറഞ്ഞു. ഇത് ഗോപികയുടെ മുത്തശ്ശിയല്ലേ? അതെ, ഗോപിക എല്ലാം പറഞ്ഞു അല്ലേ. സുശീലെ, ഇവർക്ക് കുടിക്കാൻ എന്താച്ചാ കൊടുത്തോളൂ. ആ വടക്കുവശത്തെ മുറിയിൽ അവര് കഴിയട്ടെ. ചെല്ലു വിട്ടരെ. സംശയമില്ല, ആ പോലീസുകാർ ശാസ്ത്രീയമായി ഇടിപിടിച്ചിട്ടുള്ളവരാ. ഇനി വല്ല നവരക്കിഴി പിഴിച്ചലും നടത്തിയാലേ. എല്ലുകൾ യഥാസ്ഥാനത്ത് വരും. ബാങ്കിൽ ഹോട്ടൽ കോംപ്ലക്സിനുള്ള പ്രൊജക്ട് റിപ്പോർട്ട് കൊടുക്കാൻ ഇനി ഒരാഴ്ചയേ ഉള്ളൂ. അതിനുള്ളിൽ അവളെ കണ്ടെത്തിയില്ലെങ്കിൽ മൊത്തം പ്രശ്നമാവും. ആ പിന്നെ അന്ന് പോലീസ് ജീപ്പിൽ നമ്മളെ കൊണ്ടുപോയപ്പോ തൈക്കാവ് റോഡിൽ വെച്ച് അവളെ കണ്ടില്ലേ? ആ ഏരിയയിൽ അവൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അവിടെ പോയി ഒന്ന് തപ്പി നോക്കിയാലോ. അതിന് നമ്മൾ രണ്ടുപേരും മാത്രം പോരാ, നാല് പേരും ഒരുമിച്ച് പോണം. നിങ്ങൾ എന്തായി പറയുന്നേ? എല്ലാരും ഉറങ്ങി കിടക്കുമ്പോഴല്ലേ അമ്മ കടത്തി പോയത്? കുറുപ്പന്മാർ ജാമ്യത്തിൽ ഇറങ്ങിയ നിമിഷം മുതൽ നമ്മൾ സൂക്ഷിക്കണമായിരുന്നു സാർ. അതും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലടോ. തപ്പണം ഇവിടെ തപ്പണം. സാർ, ഇവൻ ഇന്നലെ വെളുപ്പിന് സുനിതയെയും രാജീവനെയും കണ്ടെന്ന് പറയുന്നു. നീ എവിടെ വെച്ചാ കണ്ടത്? സാർ, തൈക്കാവ് ജംഗ്ഷനിൽ നിന്നും കൊറ്റങ്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച്. എന്നെ ടിപ്പാണോ വന്ന് പറയുന്നത്? നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? ആ ഏരിയ മുഴുവൻ സെർച്ച് ചെയ്യണം. ഇവിടെ തന്നെ, ഇവിടെ തന്നെ. എവിടെ വെച്ചാ കണ്ടത്? നടന്നു പോകുന്നുണ്ട് സാർ. അപ്പൊ ഈ ഏരിയയിൽ എവിടെയെങ്കിലും കാണുമോ അമ്മാര്? അവന്മാരെത്തിയിട്ടുണ്ട്. സുനിതയും രാജീവും ഈ ഏരിയയിൽ എവിടെയോ ഉണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണത്. ആടുകിടന്നോടത്ത് കൂടെ കാണാതിരിക്കും. സംഘടിതമായ നീക്കമാണ് പ്രതികളുടേത്. ഓരോ ചൂടുവെപ്പും കെയർഫുൾ ആയിരിക്കണം. ശരി സാർ. തന്നോടല്ല, കെയർഫുൾ ആയിരിക്കണം. എന്താടാ? ഞാനൊന്ന് ചോട് മാറ്റി ചവിട്ടിയാലോ എന്ന് ആലോചിക്കുന്നു. പോലീസുകാരെ സ്ഥിരം കാവലിട്ടിരിക്കുകയാണല്ലോ. ഗോപിക ഈ ഏരിയയിൽ എവിടെയോ ഉണ്ട്, അത് തീർച്ച. അതാ ഇവന്മാരിവിടെ കാവലിട്ടിരിക്കുന്നത്. വളരെ സൂക്ഷിച്ച് നീങ്ങ. അന്നത്തെ പോലെ അവരുടെ കസ്റ്റഡിയിൽ ആവരുത്. ഞാൻ എന്റെ ആ പൂഴിക്കടയൻ ഒന്ന് പ്രയോഗിച്ചാലോ. ഒന്നും മിണ്ടാവരി, താറിട്ട റോഡിലാണ് ആ പൂഴിക്കടയൻ. ഓ, താറാണല്ലേ എങ്കിൽ താറിക്കടയനായിക്കോട്ടെ. ദൈവമേ അച്ഛൻ. നിങ്ങൾ റോട്ടിൽ ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല വല്ലേട്ടാ.
ഇനി ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി അന്വേഷണവും പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യലും. ബാങ്ക് മാനേജറോട് പറഞ്ഞ് ഒരാഴ്ചത്തേക്ക് സമയം നീട്ടിക്കാം. ഈ സുകുമാരക്കുറിപ്പിന് അവളെ ആ ഗോപികയെ കിട്ടുന്നത് വരെ അറസ്റ്റ് ഇല്ല. നീയൊക്കെ പോയി റെസ്റ്റ് എടുത്തോ. ഞാൻ ഊരിയവാൾ ഉറിയിലിടണമെങ്കിൽ രക്തം കാണണം. അതാണ് ഈ സുകുമാരക്കുറിപ്പ്. ഉറിയല്ല ചേട്ടാ, ഉറ അല്ല. സുഖേട്ട, ജീപ്പിലോട്ട് കയറിക്കേ, ബാക്കി എല്ലൂടെ ഓടിക്കണ്ട. എന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല? മക്കള് വിട്ടോ, ചെല്ലേ. ഗോപിയെയും കൊണ്ട് ഞാൻ വരൂ. രജിസ്ട്രാളെ റെഡിയാക്കി നിർത്തിക്കോ. ചെല്ലട്ടെ, ചെല്ലട്ടെ. യെസ് സർ. ശരി സർ. കഞ്ചാവ് ലോബിയിൽ ഇനി പിടികിട്ടാനുള്ള ഓളന്തറയിൽ പോൾ മത്തായിയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്നാണ് ഡി ജി പിയുടെ ഓർഡർ. അയാൾ ഒളിയിൽ വേണം സർ. അഞ്ചുമന ജംഗ്ഷനിൽ അയാളുടെ കള്ള ടാക്സി ഓടുന്നുണ്ട്. ആ ഡ്രൈവറെ പൊക്കിയാൽ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും. പോൾ മത്തായിയെ കണ്ടാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും തിരിച്ചറിയാവോ? ഇല്ല സർ, കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ വണ്ടി നമ്പർ എനിക്കറിയാം. അന്വേഷണത്തിൽ വണ്ടി ഓട്ടം പോയിരിക്കുക, നാളെ തിരിച്ചെത്തു. ഓക്കെ, വണ്ടി സ്റ്റാൻഡിൽ എത്തിയാൽ ഉടൻ അവനെ പൊക്കണം. മാർക്കറ്റ് റോഡ് വരെ ഒന്ന് പോകണല്ലോ. പോകാം, പക്ഷെ ആ വഴിക്ക് മൊബൈൽ സ്കോഡ് ഉണ്ടാവും. അവരെ ക്രോസ് ചെയ്തോ പോകാൻ. കള്ള ടാക്സി ആണേ, പിടിച്ച കുഴപ്പറിയിൽ പോൾമത്തായുടെ. ഓ അത് ശരി, പോലീസ് കൈകാണിച്ചാൽ ഞാനാണ് ഊളന്തറയിൽ പോൾമത്തായി. കേട്ടല്ലോ, മനസ്സിലായല്ലോ. എന്നാ വണ്ടി എടു. ഇൻഷുറൻസ് ഒക്കെ കഴിയാറായില്ല. നിർത്തേ, നിർത്തേ, നിർത്തേ. കള്ളനോ പ്രൈവറ്റോ? മുതലാളിയാണ് സർ. ആണോ? അതെ അതെ അതെ, ഇത് ഒറിജിനൽ പ്രൈവറ്റാ. ഇതിന്റെ സ്വന്തം വണ്ടിയാ. ഇത് പോൾ മത്തായിയുടെ കാറാ. തന്റെ പേരെന്താ? ഊളന്തറയിൽ പോൾ മത്തായി. നിനക്ക് കഞ്ചാവിന്റെ ഇടപാടുണ്ടോടാ? വല്ലപ്പോഴും നെറ്റിയിൽ ചന്ദനക്കുറിയിട്ട് വേഷം മാറി നടന്നാൽ നിന്നെ പിടിക്കില്ലെന്ന് കരുതിയല്ലടാ. പിടികിട്ടാപ്പള്ളി പോൾ മത്തായിയെ കസ്റ്റഡിയിൽ എടുത്താൽ എനിക്ക് ഇൻക്രിമെന്റ്, പ്രൊമോഷൻ. നിന്റെ പൊന്ന് സാറേ, ഞാൻ പോൾ മത്തായി മാത്രമല്ല, ലോകത്തുള്ള സകല മത്തായിമാരും ഞാനാണ് സാറേ. നിർത്താ പൊന്ന റോസ്കൽ, കൊള്ള പൊന്നി പൊലിഞ്ഞ. ഹലോ, എസ് ഐ പ്രഭാരൻ ഹിയർ. ആ മിസ്റ്റർ പ്രഭാരൻ, ഊളന്തറയിൽ പോൾ മത്തായിയെ റൂറൽ എസ് പി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സി3 അന്വേഷണം പ്രൊസീഡ് ചെയ്യണ്ട. അയ്യോ സർ, ഞാനൊരാളെ പോൾ മത്തായെന്ന് കരുതി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇടി കൊണ്ടപ്പോ അയാൾ പോൾ മത്തായിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. തന്റെ ഇടി കൊണ്ട അവൻ പോൾ മത്തായി എന്നല്ല, മഹാത്മാഗാന്ധി ആണെന്ന് വരെ പറഞ്ഞു കളയും. യെസ് സർ. താൻ ടെൻഷൻ അടിക്കണ്ടോ, അവനെ പറഞ്ഞു വിട്ടേരെ. എസ് ഐ അദ്ദേഹം പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഡ്രസ്സ് എന്തിനാ സാറേ എനിക്ക് ഡ്രസ്സ്? ഞാൻ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാനുള്ളതല്ലേ. ഇത് ഇവിടെ തന്നെ ഇരുന്നിട്ട് നെറ്റ് പോയി, നെറ്റ് പോയി. അയ്യോ അയ്യോ, ഇപ്പൊ വോൾട്ടും പോയി. അയ്യോ, എന്താടോ പോയത്? പോയതല്ല, മനെ കിട്ടിയതാ. ഇടിച്ചെന്റെ പരിപ്പിളക്ക് ആളെ മാറി ഇടിച്ചതാണ് ഞാൻ പാല്. ഈ കുരിശ് പോയില്ലേ. അയ്യോ അയ്യോ. എസ് പി അദ്ദേഹം ഇറങ്ങാൻ താമസിക്കും, താൻ പോയി ഉള്ളി അടിച്ചിട്ട് വരും. എന്താണോ താനാരാ? അയ്യോ സാറേ, ഇത് ഞാനല്ല, ഇത് എന്റെ ഡെഡ് ബോഡി ആണ് സാറേ. ഏതോ ഒരു ഊളന്തറയിൽ പോൾമത്തായാണ് പറഞ്ഞു എന്നെ കൊണ്ടുവന്ന സാറന്മാര് തോർത്തുമുണ്ട് പോലെ പിഴിഞ്ഞു സാറേ. അതുകൊണ്ട് ഇനി ഈ ഉണക്ക തോർത്തിനെ ചോദ്യം ചെയ്യല്ലേ ഏമാനെ. ആദ്യത്തെ ഇടിക്ക് തന്നെ എന്റെ കീർവലി വരെ തെറിച്ചു പോയി. ഞാൻ പോൾമത്തായി അല്ല ഏമാനെ. അപ്പൊ തന്റെ യഥാർത്ഥ പേരെന്താ? അത് പറഞ്ഞ സാറെന്നെ വീണ്ടും വിളിച്ചകത്തിടു. എന്റെ പൊന്നു സാറ്, എന്റെ പേര് സുകുമാരക്കുറിപ്പല്ലാണ്. സത്യമുള്ളതാ പറയുന്നത്? എന്റെ നാല് വീട്ടിൽ ഭഗവതിയാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്. ഒരൊറ്റ ദൈവത്തെ പോലും ബാക്കി നിർത്താതെ ഞാൻ സത്യം ചെയ്യുന്നു. സത്യം, സത്യം, സത്യം. ഞാൻ സുകുമാരക്കുറിപ്പാണ്. സുകുമാരക്കുറിപ്പാണല്ലേ, വർഷങ്ങളായി പോലീസ് ഡിപ്പാർട്ട്മെന്റിനെയും ഭരണാധികാരികളെയും വെട്ടിച്ചു നടക്കുന്ന സുകുമാരക്കുറിപ്പ്. അയ്യോ അയ്യോ അയ്യോ.
പ്രശ്നം മാത്രമല്ല തന്നെ അലട്ടുന്നത്, മറ്റെന്തോ കൂടിയുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാം. തന്റെ മുഖം എനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. എനിക്കറിയാം, ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കി കഴിയുന്നവനാണ് ഞാനും. പറയും, എന്താണെങ്കിലും പറയും. ചിലപ്പോ തന്നെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞേക്കും. ബാലകൃഷ്ണൻ പറഞ്ഞത് ശരിയാ, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയെല്ലാം പറയാനുള്ള സമയമായി. ഒരുപാട് സ്വത്തും പ്രതാപവും ഒക്കെയുള്ള ഒരു കോവിലകത്താണ് ഞാൻ ജനിച്ചത്. കോടീശ്വരിയായ അമ്മ, നിർധനനായ അച്ഛൻ. അതുകൊണ്ട് തന്നെ അച്ഛന് അമ്മയുടെ വീട്ടുകാരുടെ മുന്നിൽ ഒരുപാട് തവണ തലകുനിക്കേണ്ടി വന്നിട്ടുണ്ട്. വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച കല്യാണം അല്ലാത്തതുകൊണ്ടാവാം എന്റെ അച്ഛനെ മുത്തശ്ശി കുത്തുവാക്കുകൾ പറഞ്ഞ് ഒരുപാട് നോവിക്കുമായിരുന്നു. ആ മനോവേദന ഒത്തിരി നാൾ അനുഭവിച്ച ആളാണ് എന്റെ അച്ഛൻ. നിങ്ങളുടെ ഈശ്വരേട്ടൻ ബാലകൃഷ്ണൻ അറിയോ, വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എന്റെ അച്ഛനെ കാണുന്നത്. എന്റെ അമ്മ ഇപ്പോഴും ജീവിക്കുന്നത് അച്ഛനെ ഒരു നോക്കു കാണാൻ വേണ്ടി മാത്രമാണ്. അത്രയ്ക്ക് ജീവന് തുല്യം പരസ്പരം സ്നേഹിച്ചിരുന്നവരാണ് അവർ. പക്ഷേ എവിടെ മിഠായി ഇല്ലല്ലേ? അച്ഛന്റെ കയ്യിൽ കാശില്ല മോളെ, നാളെ ഒരുപാട് ചോക്ലേറ്റ് വാങ്ങിച്ചിരാ കേട്ടോ. നല്ല മോളല്ലേ. അവൻ നിനക്ക് പറ്റിയവനല്ല എന്തതി? ഇങ്ങനെ ഒരുത്തൻ കുടുംബത്തിൽ കേറ്റാൻ പറ്റാത്തവൻ, നശിച്ചവൻ. അയ്യോ, ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിരിക്കുന്നു, പാലിനൊക്കെ ഗതിയില്ലാത്തവൻ ഈ കൊലത്ത് വേണ്ടാന്ന്. കേട്ടോ, നീ അനുഭവിച്ചോളോ, അനുഭവിച്ചോളോ. വിധി നല്ലാണ്ട് എന്താ പറയാ? ഇപ്പൊ എന്തായി, തെക്ക് വടക്ക് ഇങ്ങനെ നടത്താം? നയാ പൈസ ഉണ്ടോ കയ്യില്? ഉണ്ണറിഞ്ഞല്ലാതെ ഈ കോലത്ത് എന്താ ഒരു പണി ഈ ചെറുകുറിപ്പിന്? അവനെ കാണുന്ന തന്നെ അശ്രീകര ദരിദ്രവാസി. ഇവിടെ ആർക്കും ഒരു നഷ്ടമില്ല. നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കാം. ഒരു ചെറ്റക്കുടിലായാലും മതി. അമ്മയുടെ കുത്തുവാക്ക് കേൾക്കുന്നതിനേക്കാൾ ഭേദം പട്ടിണിയാ. വേണ്ട, ഞാൻ കാരണം നീയും മോളും പട്ടിണി കിടക്കുന്ന വിഷമിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല. അതെ, ഒരു തൊഴിലും ചെയ്യണ്ടേ, ഇങ്ങനെ ഉരുട്ടുറ്റി തിന്നാനേ ഈ കോലത്ത് ആരും സമ്പാദിച്ചു വെച്ചിട്ടില്ല. ഞാൻ ഇത്ര നാൾ സഹിച്ചു, ഇനി എനിക്ക് സഹിക്കാനാവില്ല. ഈ കോവിലയത്തിന്റെ ഐശ്വര്യത്തിന് ഞാൻ ഒഴിഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ഇനി കോവിലം കാരണം ആർക്കും നിർബന്ധമില്ല. നല്ല കാര്യം, പോയിക്കോളൂ. പോണ വഴിയെ തന്നെ പടി കയറില്ലെന്ന് ശപഥം ചെയ്തിറങ്ങിയ അച്ഛനെ തിരിച്ചു വിളിക്കാനുള്ള ശക്തി എന്റെ അമ്മയ്ക്കില്ലായിരുന്നു. കാരണം മുത്തശ്ശി അച്ഛനിറങ്ങിപ്പോയ ദിവസം മുതൽ അമ്മ മാനസികമായി തകർന്നു തുടങ്ങി. രാവേറെ ചെന്നാലും ഉറങ്ങാതെ കിടക്കുന്ന അമ്മയുടെ തേങ്ങിക്കരച്ചൽ കേട്ടാണ് ഞാൻ വളർന്നത്. അജ്ഞാത ജടങ്ങളെ കുറിച്ച് പത്രത്തിൽ വരുന്ന വാർത്തകൾ ഭയപ്പാടോടെ നോക്കുന്ന എന്റെ അമ്മയുടെ മുഖം
നാല് ദിവസം ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നപ്പോ അമ്മേ അമ്മേ എന്തു പറ്റി? അങ്ങനെ മരണ വാർത്തകൾ തിരഞ്ഞു വരുമ്പോഴാണ് നിങ്ങളുടെ പരസ്യം കണ്ടത്, എന്റെ അച്ഛനെയും. എന്നിട്ടെന്താ ഇത്രയും നാളായിട്ടും ഈ വിവരങ്ങളൊന്നും ഞങ്ങളോട് പറയാതിരുന്നത്? കുടുംബ പ്രശ്നങ്ങളല്ലേ, ആരെയും അറിയിക്കണ്ടെന്ന് കരുതി. വിഷമിക്കണ്ട, ഗോപികയുടെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. എന്താ കുട്ടി കരയുന്നേ? ഇവൻ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞു? നീ ഇവളോട് അപമര്യാദയെ പെരുമാറിയില്ല. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ബാലകൃഷ്ണൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ പറയായിരുന്നു. എനിക്ക് അറിയാകുമാരെ, പെമ്പിള്ളേരെ കണ്ടാൽ എല്ലാ തിളക്കം കൂടും. കയറിപ്പോ ചേട്ടാ. ഞാൻ വേണ്ട, ഒന്നും വേണ്ടട, പോ. എന്ത് പ്രശ്നം കൊണ്ടെങ്കിലും എന്നോട് പറയണം. മോടെ വിഷമങ്ങൾ മാറ്റാൻ ഒരച്ഛന്റെ സ്ഥാനത്ത് എന്നും ഞാനുണ്ടാവും. കരയല്ലേ മോളെ, കരയല്ലേ. ചിരിയിൽ അണിയുന്നു നൊമ്പരങ്ങൾ, ഉടലാർന്ന സ്നേഹം.
കഴിഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും ഈശ്വരൻ ചേട്ടൻ തയ്യാറായാൽ മാത്രമേ ഇതിനൊരു പോംവഴി ഉണ്ടാവൂ. സത്യസ്ഥിതി അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതിന് ഈശ്വരൻ ചേട്ടൻ ഗോപികയുടെ അമ്മയുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം. അതൊരിക്കലും നടക്കില്ല ബാലകൃഷ്ണ. എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാൻ അമ്മ തയ്യാറാണ്. പക്ഷെ എന്നിട്ടും അച്ഛൻ സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിലോ എന്നുള്ള പേടിയാണ് അമ്മയ്ക്ക്. ഈ പേടി തന്നെ ഗോപികയുടെ അച്ഛനും ഉണ്ടാവില്ല എന്ന കാര്യത്തിന് എന്താണ് ഉറപ്പ്? ഇനിയും ഒരു അപമാനം കൂടി സഹിക്കാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറാവില്ല. അപ്പോ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇല്ലെന്നാണോ? അങ്ങനെ തീർത്തു പറയാൻ വരട്ടെ. ഗോപിയുടെ നാട്ടിൽ നമ്മുടെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ സേലക്കരയിലെ റാണി സ്പാറൽ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുരളി സാറിനെ എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹം വിചാരിച്ചാൽ? അതൊരു ചെറിയ സസ്പെൻസ്, ഡീറ്റെയിൽസ് പിന്നെ പറയാം. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചോളൂ, എല്ലാം ഭംഗിയായി കലാശിക്കും. ഓട്ടോ 36, ഓ ഇവിടൊക്കെ നടന്നോ സൈക്കിളിലോ മറ്റേ പോകരുത്. വരുന്ന വഴിയിൽ തട്ടുദോശയും മുട്ട റോസ്റ്റും 68 രൂപ 50 പൈസ. ഓ ഇവന്മാരിങ്ങനെ തട്ടുദോശയും മുട്ട റോസ്റ്റും തിന്നാൻ തുടങ്ങിയാൽ ഞാൻ മുട്ടയിലുണ്ട് വരുമല്ലോ എന്റെ ഭഗവാനെ. എടാ മുട്ട റോസ്റ്റ് കട്ട് ചെയ്യടാ. കട്ട് ചെയ്ത് തന്നെയാ കഴിക്കുന്നത്. നമസ്കാരം. നമസ്കാരം, ഇരിക്കൂ ഇരിക്കൂ. മനസ്സിലായില്ലല്ലോ, ഞാനൊരു പേരൽ കോളേജ് അധ്യാപകനാ. ഇത് ഞങ്ങളുടെ ആർട്സ് ക്ലബ് സെക്രട്ടറി. ഞങ്ങളുടെ കോളേജിലേക്ക് നിങ്ങളുടെ ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നത്തേക്ക്? ജനുവരി 7. ഓ ജനുവരി 7 ബുക്കിംഗ് ആയിപ്പോയി. 7 മാത്രമല്ല, ജനുവരിയിൽ ഫുൾ ബുക്കിംഗാ. ആ ഡയറിയിൽ ഏട്ടാ, മറ്റേ ഡയറിയിൽ, മറ്റേ ഡയറിയിൽ. ഞങ്ങളുടെ പ്രോഗ്രാം രാവിലെ 10 മണിക്കാ. ഇതാദ്യമേ പറയണ്ടേ, എങ്കിൽ പ്രോഗ്രാം ഓക്കെ, അഡ്വാൻസ് വാങ്ങിച്ചു കേട്ടാ. ഇദ്ദേഹമാണ് ഞങ്ങളുടെ സൂത്രധാരൻ. സൂത്രകാരനോ? അദ്ദേഹം സൂത്രകാരനൊന്നും അല്ല, കണ്ടാൽ അങ്ങനെ തോന്നുമെങ്കിലും ആള് ഡീസന്റ്. മിണ്ടാതിരിക്കുക, അഡ്വാൻസ് കൊടു സാറേ. എവിടെയാ പ്രോഗ്രാം? ചേലക്കരയാ. വേണ്ട, അഡ്വാൻസ് ഒന്നും വേണ്ട. ആ സ്ഥലത്ത് പ്രോഗ്രാം നടത്താൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതെന്താ ചേട്ടാ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നില്ല. അയ്യോ അങ്ങനെ പറയരുത്, നിങ്ങളുടെ പ്രോഗ്രാം തന്നെ വേണമെന്ന് കുട്ടികൾക്ക് ഒരേ നിർബന്ധം. എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സാധ്യമല്ലെന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ഒരു മിനിറ്റ്. ഈ 10-ാം തീയതിയാണ് നമ്മുടെ ഗോവിന്ദന്റെ അമ്മയുടെ ഓപ്പറേഷൻ. അടുത്ത് കിട്ടുന്ന പ്രോഗ്രാമിന്റെ മുഴുവൻ കാശും നമ്മൾ അവന് കൊടുക്കാമെന്ന് ഏറ്റിരിക്കുക. ഒരു ജീവൻ രക്ഷപ്പെടുന്ന കാര്യമല്ലേ ചേട്ടാ? ഈ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് ചേട്ടന് എല്ലാ അർത്ഥത്തിലും നന്മയും ഉണ്ടാവും. ശരി, എല്ലാവരുടെയും അഭിപ്രായം അതാണെങ്കിൽ അഡ്വാൻസ് വാങ്ങിച്ചു. ഇതെന്താ ചേട്ടാ, ഈ ഡ്രസ്സിലാണോ പ്രോഗ്രാമിന് പോകുന്നത്? നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചേട്ടാ? ചേട്ടനില്ലാതെ എനിക്ക് നല്ല സുഖമില്ല. രാവിലെ മുതൽ എന്തോ ഒരു തളർച്ചയും ക്ഷീണവും. എന്തെങ്കിലും മരുന്ന് വാങ്ങി കഴിച്ച പോരെ? അല്ല, പോണ വഴിക്ക് എനിക്ക് പരിചയമുള്ള ഒരു ഉടങ്കൊല്ലി വൈദ്യരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ പോയിട്ട് വന്നാ മതി. മുതലാളിക്ക് വൈകിങ്ങളേ, വേണമെങ്കിൽ സ്ട്രെച്ചറേ കൊണ്ടുവാ. നീ മിണ്ടരുത്, ഒരു പ്രാവശ്യം നീ എന്നെ സ്ട്രെച്ചറി കിടത്തിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. എന്നാലും ചേട്ടാ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ ചേട്ടന്റെ ഇഷ്ടം. ഇയാടെ ഈ സ്ട്രെച്ചറി കൊണ്ടുപോകുന്നതിന്റെ ഗോളിയല്ലേ? അവന് വിവരില്ലാത്തോണ്ട് പറഞ്ഞല്ലേ. ഗോപിയെ വിഷമിക്കട്ട, ഈശ്വരൻ ചേട്ടനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്ങനെ പറയാം, ഒരു ചെറിയ ഡ്രാമ കളിക്കേണ്ടി വരും. വരൂ. ഒരു കാര്യം പറയാനായിരുന്നു. എങ്ങനെയാ പറയാ? എന്താ കാര്യം? വാ പോളെ, നമുക്ക് പോണ്ടേ, ഇന്ന് നിന്നാ മതിയാ. ഇങ്ങോട്ട് മാറിയേക്കടാ, നിനക്ക് നാണാവൂലേ പെണ്ണുങ്ങളോട് സംസാരിക്കാൻ? എനിക്ക് കമ്മൽ വളരെ വണ്ടി കേറാൻ കൊട്ടെ ചമ്മല മുറത്തേ കയറി കൊത്തിട്ടല്ലേ. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ കൂപ്പുകൈ. ഈ പ്രദേശത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് പ്രോഗ്രാം അവതരിപ്പിക്കാൻ വരുന്നത്. ഇതിന് അവസരമുണ്ടാക്കി തന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് സഹജടീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ് മിമിക്സ് സൂപ്പർ 1000. മിനി സ്ക്രീനിലൂടെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമായ ഒരു പുതിയ ഇനം ഞങ്ങൾ അവതരിപ്പിക്കുന്നു, മിമിക്സ് സൂപ്പർ 10.
ഹലോ ഹലോ മിമിക് സൂപ്പർടെൻഡന്റ് അല്ലേ? അതെ. നിങ്ങൾ എപ്പോഴും ഈ പരിപാടി കാണാറുണ്ടോ? പുറത്തു വരുമ്പോഴൊക്കെ കാണാറുണ്ട്. പുറത്തു വരുമ്പോഴോ? അതെ, മിക്കവാറും ഞാൻ ജയിലിലായിരിക്കും. ശരി, താങ്കൾക്ക് ഏത് പാട്ടാണ് വേണ്ടത്? എനിക്ക് രമണൻ എന്ന സിനിമയിലെ കാനന ചായൽ എന്ന പാട്ട്. കാനന ചായയാണ് നിങ്ങൾ എപ്പോഴും കുടിക്കുന്നത്? എന്ത് ചായയോ? അതെ, കാനന ചായ. എന്ത് നല്ല ചായ! പ്രകൃതി കനിഞ്ഞു നൽകുന്ന ഗുണമേന്മകളുള്ള തോട്ടത്തിലെ ചായ അല്ലേ? ആ കാണും ജംഗ്ഷൻ വരേക്കും ചേട്ടാ, സൈക്കിളിൻ കാരിയറിൽ കയറിക്കോട്ടെ. കാറ്റില്ല കാറ്റില്ല ടയറിൽ രണ്ടും, ഞാൻ തന്നെ പോകുന്നത് ജാമ്യത്തില. കാറ്റില്ല എന്നുള്ളത് കള്ളം കള്ളം, വെള്ളം ചേർക്കാതുള്ള പച്ചക്കള്ളം. വാൽ ട്യൂബ് കേടാണടി സത്യം സത്യം, ലോഡായാൽ വണ്ടിയുടെ ഹബ്ബ് തള്ളും. മദ്രാസ് കാട്ടല്ലേ ബാലൻ ചേട്ടാ, കണ്ടെത്ര പ്രാവശ്യം പോയിട്ടുണ്ട്. അന്നൊക്കെ വാടക വണ്ടിയാടി, ഇന്നിപ്പോ ഈ വണ്ടി സ്വന്തമാടി. ആ കാണും ജംഗ്ഷൻ വരേക്കും ചേട്ടാ, സൈക്കിളിൻ കാരിയറിൽ കയറിക്കോട്ടെ. കാറ്റില്ല കാറ്റില്ല ടയറിൽ രണ്ടും, ഞാൻ തന്നെ പോകുന്നത് ജാമ്യത്തില. ഹലോ. ഹലോ, ആരാ? എന്റെ പേര് അനുമോളെന്നാ. മോൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? മോൾ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കല്ലേ. മോളുടെ മമ്മി എന്ത് ചെയ്യുന്നു? മമ്മി ഡോക്ടറാ, പപ്പ കോണ്ടക്ടറും. പപ്പയ്ക്ക് ഇപ്പൊ മമ്മിയെ പേടിയാ. അതെന്താ? മമ്മി എപ്പോഴും ഡാഡിയോട് പറയാ പ്ലാസ്റ്റിക് കൂടെ സൂട്ട്കേസും കരുതിയിട്ടുണ്ട് സൂക്ഷിച്ചോന്ന്. മോൾക്ക് ഏത് പാട്ടാ വേണ്ടത്? എനിക്ക് കല്ലപ്പന്നീല പാട്ട് വേണേ. അങ്ങനെ ഒരു സിനിമ ഇല്ലല്ലോ മോളെ. മോൾ ആ സ്പെല്ലിംഗ് ഒന്ന് വായിച്ചേ. അയ്യോ, അത് കള്ളപ്പനി അല്ല മോളെ, കാലപ്പനി. ഡാർക്ക് ചില്ലുള്ള ടാക്സിയിൽ ഡോക്ടർ ആയ ഒരു കാമുകി, പീസ് പീസ് ആയി കാമുകനെ ബാഗിലാക്കി. ആറേഴു കവറുകളിൽ പാസലാക്കി. ഡാർക്ക് ചില്ലുള്ള ടാക്സിയിൽ ഡോക്ടർ ആയ ഒരു കാമുകി, പീസ് പീസായി കാമുകനെ ബാഗിലാക്കി. ആറേഴു കവറുകളിൽ പാർസലാക്കി. മട്ടൻ ചപ്സ് പോലെ നുറുക്കി കാറിൽ പോകുമ്പോൾ സൂട്ടിസൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു മാഡം ലോക്കപ്പിൽ. ഡാർക്ക് ചില്ലുള്ള ടാക്സിയിൽ ഡോക്ടർ ആയ ഒരു കാമുകി, പീസ് പീസായി കാമുകനെ ബാഗിലാക്കി. ആറേഴു കവറുകളിൽ പാർസലാക്കി. ഹലോ. ഹലോ, ഒരു പാട്ട് കേൾക്കണമല്ലോ. നിങ്ങളുടെ പേര്? കമ്പളം വാസുക്കുട്ടൻ. എന്ത് ചെയ്യുന്നു? ഞാൻ സോഷ്യലിസ്റ്റ് ലിബറേഷൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാ. അങ്ങനെ ഒരു പാർട്ടിയെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ. കേൾക്കാതിരിക്കാൻ വഴിയില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ കേരളത്തിൽ 53 അംഗങ്ങളുണ്ട്. പിന്നെ ഇന്ന് സംസ്ഥാന ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാ. എന്തിനാണ് ബന്ധ്? ടിക്കറ്റ് എടുക്കാത്തതിന്റെ പേരിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയെ ബസിൽ നിന്ന് ഇറക്കി വിട്ടു. ബന്ധ് എങ്ങനെയുണ്ട്? ചോദിക്കാറുണ്ടോ? കേരളത്തിൽ ഏത് പാർട്ടി എന്തോ ബന്ധ് നടത്തിയാലും വിജയിക്കും. അലിയാരിക്കാന്റെ കട പൂട്ടി, ഈശ്വരൻ ചേട്ടന്റെ കടയും പൂട്ടി. നട വലിഞ്ഞു നട, പതിവാണി നാട്ടിൽ കട പൂട്ടൽ, അതിനായിട്ടായി ഒരു കൂട്ടർ. കെടാ വശന്ന് കെടാ, നാറിയ ബന്ധും ഹർത്താലും നാട്ടിലൊരു ഫാഷൻ. അപ്പവൂപ്പ നിനച്ചാലും അപ്പ ബന്ധാകും. കൂലിപ്പണി നഷ്ടപ്പെട്ടിടും, അയ്യയ്യോ പാവപ്പെട്ടോർ കഷ്ടപ്പെട്ടിടും. അച്ചച്ചോ കട്ടക്കല്ല് റോട്ടിൽ നിരത്തും, അപ്പപ്പോ നാട്ടുകാരെ നട്ടം തിരിയും. അലയാരിക്കാന്റെ കട പൂട്ടി, ഈശ്വരൻ ചേട്ടന്റെ കടയും പൂട്ടി. നട വലിഞ്ഞ് നട, പതിവാണി നാട്ടിൽ കട പൂട്ടൽ, അതിനായിട്ടായി ഒരു കൂട്ടർ. കേടാ
ഹലോ ഹലോ, ഇത് ഞാനാ. എന്താ പേര്? എന്റെ പേര് കാരുണ്യ കാരകൻ. ഞാൻ ഇവിഇ എന്റർപ്രൈസസിന്റെ ചെയർമാനാ. ഏത് പാട്ട് സാറിന് വേണ്ടത്? എനിക്ക് പാട്ടൊന്നും വേണ്ട. എന്റെ മോനെ ഇപ്പൊ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ കമ്പനി പിളർക്കും. എം ഡി ആകാനുള്ള പ്രായവും പരിചയവും സാറിന്റെ മോനുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. എന്റെ മോനെ എം ഡി ആക്കിയേ പറ്റൂ. അത് സാറിന്റെ കാര്യം. സാറിന് ഏത് പാട്ടാ വേണ്ടത്? നിർബന്ധമാണെങ്കിൽ അരക്കള്ളൻ മുക്കാക്കള്ളൻ എന്ന ചിത്രത്തിൽ. സാറിന് വേണ്ടി ഞങ്ങൾ ആ പാട്ട് സംപ്രേഷണം ചെയ്യുന്നു. ഞാനറിഞ്ഞില്ല, എന്റെ മോനറിഞ്ഞില്ല, സ്വന്തം പാർട്ടി പിന്നിൽ നിന്നും കുത്തിയ കാര്യം. സ്വന്തം പാർട്ടി പിന്നിൽ നിന്നും കുത്തിയ കാര്യം. കേന്ദ്ര കസേര കണ്ടു ഞാൻ കൊതിച്ചു, എന്റെ പുന്നാര മോനും അതു കണ്ടാളു കളിച്ചു. രണ്ടാളും തരികിടതും രണ്ടാളും തരികിടതും പിന്നെ പുതിയ പാർട്ടി കൂറി തരിച്ചു. കൂട്ടി വളർത്തിയോന്റെ കൈക്ക് തന്നെ ആഞ്ഞുകടിച്ചു. ആദ്യമില്ല അന്തവുമില്ല എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ജ്യോതിഷരത്നം പഞ്ചാംഗ പത്മഭൂഷൺ പ്രൊഫസർ ആറ്റനൂറ്റ് അമ്പുജാക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്ന് ധാരാളം കത്തുകളുണ്ടല്ലോ. ഉണ്ട്. കത്തുകൾ ഓരോന്നാ വായിക്കൂ. ഞാൻ 85 വയസ്സുള്ള ഒരു യുവതിയാണ്. എന്റെ ശരീരത്ത് അങ്ങിങ്ങായി ചില മുഴകൾ കാണുന്നു. എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ കഴിയുമോ? ഭാവി ജീവിതം സുഖകരമായിരിക്കുമോ? മൂന്ന് നക്ഷത്രത്തിലാണ് എന്റെ ജനനം. ഈ കത്ത് വന്നിരിക്കുന്നു ബോംബെയിൽ നിന്നും കല്യാണിയുടേതാണ്. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ബുധനിൽ ശനിയുടെ അപഹാരമുള്ളത് കൊണ്ടും ശുക്രൻ കേതുവിൽ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടും ശരീരത്തിന്റെ അവിടെ ഇവിടെ ചില മുഴകൾ കാണാൻ സാധ്യതയുണ്ട്. മൂലവും പൂരാടവും രണ്ട് ദിശയിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ സംഭവിക്കുന്നത്. ഈ ദശയിലുള്ള അത്ത നക്ഷത്രക്കാർ പിത്തം പിടിച്ചും അവിടെ നക്ഷത്രക്കാർ ചവിട്ടേറ്റും മരിക്കാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് ഈ സ്വഭാവമുള്ളവരുടെ ഇവരുടെ കഴുത്തിന് മുകളിൽ ചെവി, നാക്ക്, കണ്ണ്, മൂക്ക് എന്നീ അവയവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവായിട്ട് ചൊവ്വ മുതൽ വെള്ളി വരെ ഇവർക്ക് മോശം സമയമാണ്. ശനിയാഴ്ച നല്ല ദിവസമല്ല. ഞായറാഴ്ച ഒഴിവ് ദിവസവും തിങ്കളാഴ്ച ചന്ദ്ര ദിവസവുമാണ്. ഈ നക്ഷത്രക്കാർ കഴുത്തിൽ ഉഷിരാക കരിങ്കല്ലോ അമൃതാഞ്ജന കുപ്പിയോ കെട്ടിത്തൂക്കി തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന നല്ലതാണ്. അടുത്തകത്ത് വായിക്കൂ. ഞാൻ 24 വയസ്സുള്ള ഒരു യുവതിയാണ്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പോൾ ഞങ്ങൾ തമ്മിൽ അകൽച്ചയിലാണ്. നാക്കെടുത്താൽ അയാൾ നുണ മാത്രമേ പറയൂ. എന്നെ ഉപേക്ഷിക്കുമോ? ഭാവി ജീവിതം തകരാറിലാകുമോ? ഭരണിയാണ് നക്ഷത്രം. കഞ്ഞിക്കുഴിയിൽ നിന്നും കുഞ്ഞുലക്ഷ്മി. മേൽവിലാസം വായിക്കൂ. കുഞ്ഞുലക്ഷ്മി, പഞ്ഞിപ്പാറ ഹൗസ്, കഞ്ഞിക്കുഴി, പിയു. തീർച്ചയായും ഭർത്താവ് വരുന്ന മാസം തിങ്കളാഴ്ച 7-ാം തീയതി കാലത്ത് 10 മണിക്ക് അവരെ ഉപേക്ഷിക്കുന്നതാണ്. ഇത്ര കൃത്യമായി സാറിന് എങ്ങനെ പറയാൻ കഴിയും? ഈ കത്ത് എഴുതിയിരുന്ന കുഞ്ഞുലക്ഷ്മി എന്റെ ഭാര്യയാണ്. സാറിന്റെ നക്ഷത്രം? എന്റെ നക്ഷത്രം രോഹിണി 4-ാം പാദം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ ആദ്യ ഭാര്യയെ ഉപേക്ഷിക്കാനും കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകയെ പ്രേമിച്ച് കല്യാണം കഴിക്കാനും സാധ്യത തെളിഞ്ഞു കാണുന്നു. മനസ്സിലായോ സുമതി? ഐ ലവ് യു. മലയാളം സിനിമ റെട്രോസ്പെക്റ്റീവ്. നസീർ, ഷീല, ഉമ്മർ സുവർണ കാലഘട്ടത്തിലേക്ക് ഒരെത്തി നോട്ടം. അയ്യോ, ചേട്ടൻ വന്നെന്ന് തോന്നുന്നു. വരട്ടെ, കാണിച്ചു കൊടുക്കാം. കള്ളൻ വത്സലേ, വേണ്ട, എന്നോട് ഒന്നും മിണ്ടണ്ട. നിനക്ക് എന്ത് സംഭവിച്ചു വത്സലേ? ചേട്ടൻ എല്ലാം മറന്നു. ഇന്ന് നമ്മുടെ വിഭവവാർഷികമല്ലേ? ഞാനത് മറന്നുപോയി. അതിന് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. സിനിമ എങ്കിൽ സിനിമ. അനി ആദ്യം ചെന്ന് അവർക്ക് കാപ്പി ഇട്. അച്ഛലും മണ്ടിപ്പെണ്ണി. ടെലിഫോൺ. ഹലോ, ഐഎസ്എൻ രാജശേഖരൻ സ്പീക്കിംഗ്. അയ്യെന്ത്? ആ സംഘടനമോ? അയ്യെവിടെ? അയ്യപ്പോ, ഞാനിപ്പോൾ വരാം. വത്സലേ, വത്സലേ. എന്താ ഏട്ടാ? ഞാൻ അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോവുകയാണ്. വരാൻ അല്പം വൈകും. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ഒരിക്കലും മലയാള സിനിമയെ കുറിച്ച് പറഞ്ഞുകൂടെ. നീ വാതടിച്ച് കിടന്നോളൂ മണ്ടിപ്പെണ്ണി. അയ്യോ, ആരോ അത്? വാതിൽ തുറക്കല്ലേ? അയ്യോ, ഇവിടെ ആരുമില്ല. ഞാൻ തുറക്കില്ല. വാതിൽ തുറക്കാനാ പറഞ്ഞു. അയ്യോ,
മുറിയ കലങ്കുലമായി കിടക്കുന്നു, പുട്ടിയ വളകൾ, ടെലിഫോൺ തകർന്നു കിടക്കുന്നു. എന്തോ സംഭവിച്ചിട്ടുണ്ട്. വത്സലേ, ഞാൻ എന്താ ഡൈവ് ചെയ്തത്? വത്സലേ, എന്ത് ഒരു വെടിയുണ്ടാണ് വരുന്നത്? മാറിക്കളഞ്ഞു. വത്സലേ, ഞാനിതാ വരുന്നു. വീണ്ടും വെടിയുണ്ടയോ? വത്സലേ, ഞാനിതാ വരുന്നു. വത്സലേ, വത്സലേ, ഞാൻ ഡൈവ് ചെയ്ത് വരാം. അവര് ഇവിടെ വാണ വാണ ധൈര്യമുണ്ടെങ്കിൽ വാണ. അന്നിനെ മിച്ച് കൊല്ലുമാണ്, അന്നിനെ മാന്തി കൊല്ലുമാണ്. വാണ വാണ. എന്ത് ചോര? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചോര. ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ലേ. വാണ പോരെ, ധൈര്യമുള്ള ആൺകുട്ടിയാണെങ്കിൽ പാവം ചത്തുപോയെന്ന് തോന്നുന്നു. ഞാൻ എന്ത് പാവം രണ്ടാമതും ചത്തുപോയെന്ന് തോന്നുന്നു. വെള്ളത്താമര കൊത്തു പോലെ വെണ്ണക്കൽ പ്രതിമ പോലെ കുളിക്കാൻ ഇറങ്ങിയ പെണ്ണേ, നിന്റെ കൂടെ ഞാനും വന്നോട്ടേ. പ്രിയമുള്ളവരെ, ഒരു സന്തോഷ വാർത്ത. ഞങ്ങളുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കാൻ ഒരു വിശിഷ്ടാതിഥി എത്തിച്ചേർന്നിട്ടുണ്ട്. മലയാള സിനിമയുടെ ഹരമായി മാറിയിരിക്കുന്ന പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ബിജു നാരായണൻ. ബിജു നാരായണനും ഞങ്ങളുടെ ബാലകൃഷ്ണൻ മണത്തിൽ പറമ്പുമായി ഒരു ചെറിയ തർക്കം. പഴയ പാട്ടുകളേക്കാൾ പുതിയ പാട്ടുകളാണ് മെച്ചമെന്ന് ബിജു, അതല്ല പഴയ പാട്ടുകളാണ് കൂടുതൽ മെച്ചമെന്ന് ഞങ്ങളുടെ ബാലകൃഷ്ണൻ. ആ തർക്കത്തിന് ഒരു പരിഹാരം ഈ സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാം. ശ്രീ ബിജു നാരായണൻ. ബിജു എന്ത് പറഞ്ഞാലും ശരി, പഴയ പാട്ടുകളുടെ ലാളിത്യവും മാധുര്യവും സൗന്ദര്യവും പുതിയ പാട്ടുകൾക്കില്ല. ഒരിക്കലുമല്ല ബാലകൃഷ്ണ, പുതിയ പാട്ടുകൾക്കാണ് താളക്കൊഴുപ്പും മേളക്കൊഴുപ്പും കൂടുതൽ. എന്നാര് പറഞ്ഞു ഇപ്പോഴത്തെ എല്ലാ ഹിറ്റ് പാട്ടുകളുടെയും ട്യൂണുകൾ പഴയ പാട്ടുകളിൽ നിന്ന് മോഷ്ടിച്ചതാണ്? അത് തെളിയിക്കാമോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ തെളിയിക്കാം. ബിജു ഏത് പാട്ട് പാടിയാലും ആ ട്യൂണിലുള്ള പഴയ പാട്ട് ഞാൻ പാടി കാണിച്ചു തരാം. ഉറപ്പാണോ? ഉറപ്പ്. ശരി, അത് തന്നെയാണ്. കാണാം ആര് പറയുന്നതാണ് ശരി എന്നുള്ളത്. ഈ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. റെഡി? ഊമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിരുകണക്കിളി ഞാൻ. എന്റെ മനസ്സിലൊരു നാണം, ഓ പിയ മിലനുക്കോ ജാന, ഓ പിയ മിലനുക്കോ ജാന. ഒട്ടകത്തെ കെട്ടിക്കോ ഗട്ടിയാകെ ഒട്ടിക്കോ വട്ട വട്ട പൊട്ടുകാരി, കുയിലിനെ തേടി കുയിലിനെ തേടി കുതിച്ചു പായും മാറാ. എൻ വീട്ടു തോട്ടത്തിൽ പൂവലിട്ട് പാൻ, എൻ വീട്ടു ജനൽ കമ്പി എല്ലാമേ കേട്ടുപ്പാൻ, എൻ വീട്ടു തെന്നങ്കിട്ട് ഇപ്പോതേ കേട്ടുപ്പാൻ ഉൻ പേ സൊല്ലുമേ. അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം, അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം, അയ്യപ്പാഹരെ അയ്യപ്പ പാഹിമാം കബലീഷ. ഓർമ്മകളോടെ കളിക്കുവാനെത്തുന്ന മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, കടവത്ത് തോണിയെടുത്തപ്പോൾ പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. ഉത്രാളിക്കാവിലെ വട്ടോല പന്തലിൽ കുളിരമ്പിളി വളയങ്ങൾ തോരണമായി, കാഞ്ചീരെ കാഞ്ചീരെ പ്രീത് മെരി സാഞ്ചി ജുഗ ജനതാതിൽ തോടുകേ. വീരപാണ്ടിക്കോട്ടയിലെ വെള്ളി മുളയ്ക്കും വേളയിലെ കൊലുസ് സത്തം മനസ്സെത്തിരുടിയതേ,
കുതക്കൊരു ദേശത്ത് ഭർത്താവില്ല നേരത്ത് ഓറിയെന്നൊരു ഗർഭിണിയിൽ ചുട്ടുകടിച്ചൊരു സർക്കാരെ നിങ്ങൾക്കിനിമേൽ വോട്ടില്ല. ഇത് പാട്ടാണോ? ഇത് പഴയ മുദ്രാവാക്യല്ലേ? അതെ, പഴയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് പോലും ഇപ്പോഴത്തെ സംഗീത സംവിധായകർ പാട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു പലേഷ, നമുക്ക് തർക്കം വേണ്ട. പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒന്നും ഒരുമിച്ചും തന്നെ. അത് കറക്റ്റ്, സംഗീതമാണ് വലുത്. ഇനി ഒരു മനഃശാസ്ത്ര വിദഗ്ധന്റെ കൺസൾട്ടിംഗ് റൂമിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹലോ. ഹലോ, ആരാ? ഞാനെന്ന് പറഞ്ഞാൽ പുഷ്പാങ്കദൻ. ഏത് പുഷ്പാങ്കദൻ? തെക്കേക്കര പുഷ്പാങ്കദൻ. തെക്കേക്കര പുഷ്പാങ്കദൻ എവിടുന്നാ? ഇവിടെ അടുത്തുനിന്ന്. അടുത്തെന്ന് പറഞ്ഞാൽ എന്റെ ക്ലിനിക്കിന്റെ അടുത്തുനിന്നാണോ? അല്ല, പിന്നെ തൊട്ടടുത്തുനിന്നാ. തൊട്ടടുത്തുനിന്നോ? എവിടെ? ഡോക്ടർ ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് നിന്നാ. ഞാൻ ഇരിക്കുന്നതിന്റെ ഫോണിലല്ലായിരുന്നോ? ഇരിക്ക. എന്താ നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞു കൊടുക്കണി. എന്ത് പ്രശ്നമാണെങ്കിലും ഈ സൈക്യാട്രിസ്റ്റ് ഡാനൂബ് ജോണിനോട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് എന്റെ വീക്ക്നെസ്. ഈ ചെകുത്താൻ ഒരിക്കലും സ്നേഹത്തോടെ പെരുമാറില്ല ഡോക്ടർ. ചെകുത്താൻ നിന്റെ മറ്റവനാടി, ഇതിൽ കൂടുതൽ സ്നേഹം തരാൻ നീ ആരാ? ഐശ്വര്യ റായു, സുസ്മിത സെന്നോ? നിങ്ങൾ ഇങ്ങനെ വഴക്കൂടാൻ തുടങ്ങിയാൽ വലിയ കഷ്ടമാണ്. വെരി ബാഡ്. പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതമാണ് ദാമ്പത്യ ജീവിതം. സ്കൂളിൽ വിടാൻ സമയമായിട്ടും കുട്ടികളെ കാണുന്നില്ലല്ലോ. വിഷമിക്കാതിരിക്കും മോളെ, അവരെത്താൻ സമയമാകുന്നതല്ലേ ഉള്ളൂ. ചേട്ടന് കുടിക്കാൻ എന്താ, കാപ്പിയോ ചായയോ? എന്തായാലും വിരോധമില്ല. നിന്റെ കൈ കൊണ്ട് ഏത് കഷായം തന്നാലും അതിന് അമൃതിന്റെ സ്വാദാ. പിന്നെ സാരി വേണമെന്ന് നീ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നില്ലേ? ഏത് സ്റ്റഫാ വേണ്ടത്? ഓർഗൻഡി ആണോ, കസവ് ആണോ, പേപ്പർ ആണോ? എനിക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, ഏതായാലും മതി. അത് നിന്റെ മനസ്സിന്റെ വലിപ്പം കൊണ്ടാണ് ഡിയർ. കണ്ടോ, എന്ത് സ്നേഹത്തോടെ ഡോക്ടർ പെരുമാറുന്ന നോക്കി. ഇതാണ് യഥാർത്ഥ ദാമ്പത്യ ജീവിതം. തിരിച്ചു ആ ഭാര്യയുടെ മുഖത്തുള്ള അനുരാഗം നീ കണ്ടുപിടിക്കും. ഇപ്പോഴും ഒരു ഹണിമൂണിന്റെ ടച്ചു. ചേട്ടന് ചായയുടെ കൂടെ കഴിക്കാൻ എന്താ വേണ്ടത്? വടയോ പഴംപൊരിയോ നെയ്യപ്പമോ? എല്ലാം വേണം കുട്ടാ. വടയും പഴംപൊരിയും നെയ്യപ്പവും. ആ പോവാൻ വരട്ടെ, എനിക്കൊരു സ്വകാര്യം നിന്നോട് പറയാനുണ്ട്. ഞാൻ ഇവരെ ഒന്ന് എക്സാമിൻ ചെയ്തോട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ തമ്മിൽ മേലിൽ ഇനി വഴക്കൂടാൻ പാടില്ല. കഴിയുന്നത്ര സഹചരീകരിച്ച്. ഹലോ, എന്താടി ലേറ്റ് ആവുന്നോ? ലേറ്റാ നിന്റെ ഷേപ്പ് പിടിച്ച് ഞാൻ മാറ്റും. തന്തയ്ക്ക് പറയുന്നോ? നിന്റെ തന്തയാണടി തന്ത, തന്ത, തന്തയുടെ തന്ത. ബ്ലഡി റാസ്കൽ, നീ ഇങ്ങോട്ട് വാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. അതാരായിരുന്നു ഡോക്ടർ? എന്റെ ഭാര്യ. അപ്പൊ ഇതോ എന്റെ ജോലിക്കാരി. കളിക്കിനോ? പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇറക്കി വിടെ അവളെ. ആര്? ഗോപിക. ഗോപികയോ? അവള് പ്രോഗ്രാമിന് പോയല്ലോ. എവിടെയാ പ്രോഗ്രാം? ചോദിച്ചു കേട്ടില്ലേ? സ്ഥലം എനിക്കറിയില്ല, അവരെല്ലാം രാവിലെ ഇവിടുന്ന് പോയതാ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? മര്യാദക്ക് താൻ പറഞ്ഞോണം. അറിയാത്ത സ്ഥലം ഞാൻ എങ്ങനെയാ പറയുക? അവളോട് പോയി പറഞ്ഞേക്ക്, കൊച്ചുകോയിക്കൽ കോവിലകം കൊച്ചു തമ്പുരാട്ടി ഗോപിക വർമ്മ എവിടെ പോയി വിളിച്ചാലും നാല് വീട്ടിൽ കുറുപ്പുമാർ അവളെ കൊണ്ടുപോകുന്ന. അതെ, കൊച്ചുകോയിക്കലെ ഗോപിക വർമ്മ, അരുന്ധതി തമ്പുരാട്ടിയുടെ ഏക മകൾ ഗോപിക വർമ്മ. ഞാൻ കോൺസ്റ്റബിൾ സലാമാണ് സാർ. ചേലക്കര, എന്റെ വീടിന് അടുത്ത് നിന്നാ വിളിക്കുന്നത്. ഞാൻ ഇവിടെ പ്രോഗ്രാം കാണാൻ വന്നപ്പോ സാറിന്റെ പെങ്ങളെയും അവനെയും കണ്ടോ സാർ? ഉടനെ ഇവിടെ എത്തിയാ അവനെ പൊക്കാ സാർ. ഞാൻ എത്താൻ താമസിച്ചാ, പ്രോഗ്രാം കഴിഞ്ഞ് അവരെങ്ങോട്ടാ പോകുന്നത് വാച്ച് ചെയ്ത് വയർലെസ് എനിക്ക് മെസ്സേജ് തരണം. ഓക്കെ.
ഹലോ ചേട്ടാ, ഞാൻ ബാലകൃഷ്ണ. ചേലക്കരയിൽ നിന്ന് വിളിക്കാ. ചേട്ടൻ വേഗം ഇവിടം വരെ ഒന്ന് വരണം. എന്താ ബാലകൃഷ്ണ? അത് പിന്നെ ഗോപികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ചെറിയ ആക്സിഡന്റ്. എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. ചേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വരണം. ഞാൻ കോളേജ് ഓഡിറ്റോറിയത്തിന് മുന്നിൽ കാത്തു നിൽക്കാം. ശരി. എവിടെ വെച്ച ആക്സിഡന്റ്? ന്യൂയോർക്കിന്റെയും വാഷിംഗ്ടന്റെയും ഇടയിലുള്ള ഇടവഴിയിൽ വെച്ച്. അവനവന്റെ പണി ഇതാ പോരെ ആശാനെ. ബാക്കി ചിലർ താൻ വെച്ചോ. എന്താടാ ഗോപിക തമ്പുരാട്ടി കോവിലെത്തി? എപ്പോ? ഒരു വാനിൽ ഇപ്പൊ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ കണ്ട? ഞാൻ കണ്ടു. വാൻ നിറയെ ആൾക്കാരുണ്ട്. വാടാ. എന്താ ഇത്? ഒരു നിമിഷം പോലും എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് തിരിച്ചു പോവാം. ഗോപിക ഇവിടെയാണുള്ളത് ചേട്ടാ. ഹോസ്പിറ്റലാണെന്നല്ലേ നീ പറഞ്ഞത്? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ചേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒരു കള്ളം വന്നത്. എല്ലാരും ചേർന്ന് കാലത്ത് നല്ല വാതിൽ കയറുമ്പോ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. മനസ്സിലായില്ല അല്ലേ? ഒത്തുചേരലും സ്നേഹം പങ്കുവെക്കലും ഒക്കെ പിന്നെ. ഈ കുറുപ്പന്മാരുമായിട്ട് ചില ഇടപാടുകൾ തീർക്കാനുണ്ട്. അത് ആദ്യം. ഏതായാലും മൂന്നു പേരെ ഒരുമിച്ച് കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. വന്നെ, നമുക്കൊന്ന് രജിസ്റ്റർ ഓഫീസ് വരെ പോയിട്ട് വേഗം വരാം. ഭാര്യ മക്കളെയും വർഷങ്ങൾക്ക് ശേഷം കാണുകയില്ലേ? ധൃതി കാണും, വേഗം വിട്ടേക്കും. വേണ്ട ഏട്ടന്മാരെ, ആ ഇടപാട് നടക്കില്ല. ചോദിക്കാനും പറയാനുള്ള ആൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വസ്തു പ്രമാണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കണ്ട. ഈ അലവലാതി ചെക്കനെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാതെ ഇയാളും വന്നേ. കേട്ടില്ലേ ചേട്ടാ? Yeah.
അതുപോലെ പ്രായപൂർത്തിയാകാത്ത ഞങ്ങളുടെ ബംഗളെയും മാവുമാർ തട്ടിക്കൊണ്ടു വന്നിരിക്കുക. സമയം കളയല്ലേ സാറ്, സാറിന്റെ ബംഗളും ഞങ്ങളുടെ ബംഗളും വീണ്ടകത്തുണ്ട്. നാലുവീടന്മാരിൽ അവരെ രക്ഷിക്കും സാറേ, പ്ലീസ്. നാല് വീടന്മാരെ പതിനാറ് വീടന്മാരാക്കാടാ, അടിച്ചേർത്തോ. അതെ, നിങ്ങൾ അന്വേഷിക്കുന്ന ഗോപികയല്ല അവർക്ക് വേണ്ട ഗോപിക എന്ന് കരുതുന്നുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അവരന്വേഷിക്കുന്ന ഗോപികയല്ല നിങ്ങൾക്ക് വേണ്ട ഗോപിക. പിന്നെ കെ പി സുനിത എന്ന ഗോപികയല്ല എ കെ സുനിത എന്ന കെ പി സുനിത ഗോപികയായിട്ട് വേഷം കെട്ടിയത്. നിനക്ക് ഏത് നിയമമാണ്, ഏത് കോടതിയാണ് ഈ കുട്ടിയെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി. അത് കേൾക്കാം, നീ ആരാ? എന്റെ പെങ്ങളെ ഇവിടെ കൊണ്ടുപോകാൻ ഒരു കോടതിയുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ പെങ്ങളായിരിക്കാം, പക്ഷെ ഇന്ന് ഇവൾ മറ്റൊരാളുടെ ഭാര്യയാണ്. ഇവളുടെ സമ്മതമില്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ സി ഐ അല്ല കമ്മീഷണർ ഓഫ് പോലീസ് ആയിരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് എതിർക്കും. ഓഹോ, എങ്കിൽ അത് കണ്ടിട്ട് കാര്യം. ഒരു മിനിറ്റ്, നിങ്ങളിവിടെ കൊണ്ടുവയ്ക്കുള്ളൂ. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവരുടെ സ്നേഹബന്ധത്തിന് വിലകൽപ്പിക്കാതെ ഇവരെ പിരിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ കൊണ്ടുപോകാം. പിരിഞ്ഞ് ജീവിക്കാൻ കഴിയാതെ ഇവർ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നേരിടാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഉണ്ടാവണം. സ്നേഹിച്ചു, ഒരുമിച്ച് ജീവിക്കാമെന്ന് തീരുമാനിച്ചു, വിവാഹവും കഴിച്ചു. ഇനി അവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കുക. ഒരുപാട് ജീവിതാനുഭവങ്ങളുള്ള ഒരു മൂത്ത ചേട്ടന്റെ അപേക്ഷയാണിതെന്ന് മാത്രം കരുതിയാൽ മതി. ഇനി കുറുപ്പന്മാരുടെ വാക്ക്, ഈ കോവിലകമുറ്റത്ത് റിസോർട്ട് പണിയാനാണെന്നും പറഞ്ഞ് മേലിൽ ഇവിടെ കാലുകുത്തിയാൽ നിന്റെയൊക്കെ നാല് വീട് അരച്ചു പൊളിച്ചിട്ട് അവിടെ നീന്തൽ കുളം ഉണ്ടാക്കി ഞങ്ങളുടെ സൂപ്പർ 1000 ടീം ഡെയിലി അവിടെ ഒന്ന് നീന്തും. മനസ്സിലായോ? ഈശ്വരൻ ചേട്ടാ ഐശ്വര്യമായിട്ട് വലത് കാല് വെച്ച് അകത്തോട്ട് കയറിയ. പത്ത് 15 വർഷങ്ങൾക്ക് ശേഷം തമ്മിൽ കാണുകയല്ലേ, ഒരുപാട് സംസാരിക്കാനൊക്കെ കാണും. വേണമെങ്കിൽ ഞങ്ങളങ്ങ് മാറി തരാം. തിരിച്ചാടിയേ മാന്ത്രം പഠിപ്പിക്കല്ലേ.